Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Ah, okay. Yeah, good afternoon. Lalu namku kaisa? Kaisa, ma'am. Kaisa, le? Ah, okay. പിന്നെ എന്താണ്? അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കാൻ പറ്റിയോ? ആ, കോൾഡ് ഡേ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പോയിട്ട് ആവിയൊക്കെ പിടിച്ചു. പിന്നെ മരുന്നൊക്കെ കഴിച്ചപ്പോ കുറച്ച് കുറവുണ്ട്, കൂടിയിട്ടില്ല എന്തായാലും. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഐ സിയുവിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലെ. ഓപ്പൺ യൂണിറ്റ് ഐ സിയു ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ഡ് യൂണിറ്റ് ഐ സിയു ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്തിരുന്നു. എഴുതിയെടുത്തില്ലേ എല്ലാവരും? എഴുതിയെടുത്തില്ലേ? എഴുതിയെടുത്തു. ആ, ഓക്കെ. അപ്പൊ അതുണ്ടായിരുന്നു. അത് നമ്മള് ഓപ്പൺ യൂണിറ്റ് ഐ സിയു എന്താണെന്നും ക്ലോസ്ഡ് യൂണിറ്റ് ഐ സിയു എന്താണെന്ന് എഴുതി. പിന്നെ നമ്മൾ എന്തായിരുന്നു അതിനകത്ത് കണ്ടത്? ആ, ഈ പറയുന്ന ഐ സിയുവിന്റെ സ്റ്റാഫിങ് എങ്ങനെയാണെന്ന് അല്ലെ, എങ്ങനെയാണ് അവരുടെ ഒരു സ്റ്റാഫിങ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ രജിസ്ട്രാറിന്റെ ഐ സിയു അല്ലെ, ഐ സിയുവിനകത്തുള്ള രജിസ്ട്രാർ ആരാണ്, അതൊരു സീനിയർ എന്താണ് റെസിഡന്റ് ഡോക്ടർ ആണ്, അതുപോലെ തന്നെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്താണ്, അവരുടെ ഡ്യൂട്ടി ടൈം, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നു അല്ലെ. അതോടൊപ്പം തന്നെ ഐ സിയു അഡ്മിഷന്റെ ക്രൈറ്റീരിയ, ചില ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഐ സിയുലെ അഡ്മിഷന് നടത്തുന്നത് അല്ലെ. അപ്പൊ ആ ഫാക്ടേഴ്സ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പിന്നെ നമ്മള് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സും എടുത്തിരുന്നു അല്ലെ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സും നമ്മള് പറഞ്ഞിരുന്നു. അത്രയാണ് ഇങ്ങനെ നമ്മള് പറഞ്ഞു നിർത്തിയത്. അപ്പോ നിങ്ങൾക്ക് അപ്പൊ ഒരാള് പറഞ്ഞ ഐ സിയു അഡ്മിഷന്റെ ക്രൈറ്റീരിയ ഒരു രണ്ടെണ്ണം ഒന്ന് പറയാമോ? ആരാണ് പറയാ? ജിസ പറയാമോ? ജിസ മേരി ജെയിൻ ഉണ്ടോ? ശ്രീതിക്കയോ? ശ്രീതിക അമർ എന്താണ്, ആരൊന്നും ഇണ്ടാത്തേ? ശ്രീതിക അമർ ഉണ്ടോ? ഒരനക്കൂല്ലോ. പിന്നെ ആരാണ്, സുനി ഒന്ന് പറയാമോ? സുനി, ഐ സിയു അഡ്മിഷൻ ക്രൈറ്റീരിയയുടെ ഒരു രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഒന്ന് പറയാമോ? സുനി, സുനി ഉണ്ടോ? കുറച്ച് നേരത്തെ വന്നതാണല്ലോ, പിന്നെ എന്തെറ്റി? വായിച്ചു നോക്കിയില്ലായിരുന്നോ? ഷംസിയ, ഷംസിയ്ക്ക് ഒന്ന് പറയാമോ? ഞാൻ പറയാം. ആ, മോള് പറഞ്ഞു. ഒന്ന്, അസുഖത്തിന്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് അവിടെ അഡ്മിഷൻ വരുന്നത്. നമ്മുടെ അസുഖത്തിന്റെ തീവ്രത എന്തോരം കൂടുതലാണോ അതിനനുസരിച്ച് നമുക്ക് അവിടെ ഐ സിയിൽ അഡ്മിറ്റ് ആക്കും. പിന്നെ അതുപോലെ തന്നെ ഡയഗ്നോസിസ്, അതായത് അസുഖം, അതന്നെ അസുഖം നോക്കിയിട്ട് അതിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് ചെയ്യും. പിന്നെ ബെഡ് അവൈലബിലിറ്റി, അവിടെ ബെഡ് അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇത് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്നോസിസ്, ആ പോയിന്റ് ഒന്നും ഞാൻ കറക്റ്റ് ആയിട്ടൊന്നും കേട്ടിട്ടില്ല. അതിന് എന്താ എനിക്ക് ലീവ് ചെയ്യേണ്ടതെന്നത്, കാരണം അതെനിക്ക് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. പിന്നെ പൊട്ടൻഷ്യൽ ബെനഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ്, അതൊന്നും ഞാൻ കറക്റ്റ് ആയിട്ട് കേട്ടില്ല. ഇത് ഇത്രയും പോയിന്റ് അത്ര ഞാൻ എഴുതിയെടുത്തോളൂ. ഒന്നും ക്ലാസ് കേൾക്കാൻ പറ്റില്ല, ലാസ്റ്റ് ലീവ് ചെയ്യണ്ടോന്നു. പിന്നെ ശ്രീതിക്കാൻ ഞാൻ മെസ്സേജ് കണ്ടോട്ടാ മോളെ, കുഴപ്പമില്ല, മോനെ ഫീഡ് ചെയ്യല്ലോ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. മോനെ ഉറങ്ങാനുള്ള ഇതിലായിരിക്കും അല്ലെ, ഉറക്കാനുള്ള ഇതിലായിരിക്കും അല്ലെ. ഓക്കെ, ഇപ്പൊ ശബ്ദമൊന്നും കേട്ട് അവനെ എഴുന്നേക്കുന്ന, ആ കുഴപ്പമില്ല. അവനാണോ അവളാണോ എനിക്കറിയില്ല, എന്റെ മോനാണോ എന്റെ മോളോ? ആ, ബോയ് ആണ്, മോനാണ് അല്ലെ. അപ്പൊ വേഗം നിർത്തി ഇറക്കിപ്പോ, ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഓക്കെ, ആ അപ്പൊ നമ്മള് ഷംസിയ, ഞാന് ജസ്റ്റ് അതൊന്നുകൊണ്ട് പറഞ്ഞുതരാം കേട്ടോ. ഷംസിയ ഇന്നലെ കേട്ടില്ല എന്നല്ലേ പറഞ്ഞത്? നമ്മുടെ ആ കൊഴപ്പം, ഞാന് അതിന്റെ കുറച്ച് നോട്ട്സ് ഇന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞുതരാം കേട്ടോ, അങ്ങനെ കുറച്ചുകൂടെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഈ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ വരാം, ഡയഗ്നോസിസും പ്രോഗ്നോസിസ് ഒക്കെ എങ്ങനെയാണ് ഒരു ഫാക്ടർ ആവുന്നതിന്. അപ്പൊ ഞാനതൊന്ന് ജസ്റ്റ് ഒരു സെന്റൻസ് ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ
അത് എടുക്കുന്നതോടൊപ്പം നമുക്ക് പറയുകയും ചെയ്യാം. പിന്നെ 3 മണി വരെ എന്റെ സെഷൻ ആയിരിക്കും. അതിന് മിസ്സിന് ഒരു അർജന്റ് ആയിട്ട് ഒരു ലീവ് എടുക്കേണ്ടതായിട്ട് വന്നു, അതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കും 3 മണി വരെ കേട്ടോ. 1.5 മണിക്കൂർ ആയിരിക്കും നമ്മുടെ ക്ലാസ്. മിസ് ഇല്ല, അതിന് മിസ് ഇല്ല. നമുക്ക് സെക്കൻഡ് അവർ മിസ്സായിരുന്നു, ആൾക്ക് ഒരു പെട്ടെന്ന് അർജന്റ് ആയിട്ട് ഒരു ലീവ് എടുക്കേണ്ടി വന്നു, ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. അപ്പൊ 3 മണി വരെ എന്റെ സെഷൻ തന്നെ ആയിരിക്കും. 3 മണിക്ക് നമ്മുടെ ക്ലാസ് അവസാനിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഓക്കെ ഷിജന, ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെ എപ്പോഴും ഞാനൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ക്ലാസ്സിൽ ഓൺ ടൈം കയറാൻ പറ്റാതെ ഇടയ്ക്ക് കയറുന്ന ആൾക്കാരുണ്ടാവല്ലോ, പെട്ടെന്ന് ഇടയ്ക്ക് കയറുന്നുണ്ട്. അപ്പൊ അവര് എന്താണോ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് പോവുക കേട്ടോ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയും, ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയും കേട്ടോ. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക, എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ആ ഷിജിത, ആ കുഴപ്പമില്ല, സുഖമായിട്ട് വരുന്നു. കോൾഡ് ഇന്നലെ ഞാൻ മരുന്നൊക്കെ കഴിച്ചായിരുന്നു, അപ്പൊ ചെറിയൊരു സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. കൂടിയിട്ടില്ലല്ലായിരുന്നു, കൂടാതിരിക്കട്ടെ, പനിയിലാവാതിരിക്കട്ടെ. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, പനിയൊക്കെ ഒന്ന് ഭയങ്കര പാടല്ലേ. അപ്പൊ നമുക്ക് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് വരെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ജസ്റ്റ് അതൊന്നും കൂടി തുടങ്ങി അതിൽ തന്നെ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. എന്താണ് ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് വരെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ക്ലാസ് കേൾക്കാത്തവരെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, എന്തെല്ലാം കേൾക്കാൻ പറ്റാത്തവരെ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസിയുവിനടുത്ത് ദൈനംദിനം നടക്കുന്ന ഒരു പരിചരണത്തിന്റെ കെയറിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. ഞാൻ പറഞ്ഞു, അത് വളരെ എന്താ പറയാ, നമുക്ക് അക്കമിട്ട് പറയാൻ മാത്രം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അല്ല അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വെറും 3 പോയിന്റ്സ് ആണ്, നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് മാത്രമാണ് അത് തരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അത് പഠിച്ചാൽ മതി, നമുക്ക് അത്രയും പഠിക്കുന്നുണ്ട്, നമുക്ക് ഒത്തിരി ഡീറ്റെയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനകത്ത് പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, കണക്ഷൻ ബിറ്റ്വീൻ ദി പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ ദ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ഐസിയു. അല്ലെ, ഐസിയുവിലുള്ള ഓരോ രോഗികളുടെയും കാര്യക്ഷമമായിട്ടുള്ള പരിചരണത്തിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, ബന്ധം ഉണ്ടായിരിക്കണം, അത് അത്യാവശ്യമാണ്. പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഏതൊരു വിഭാഗമാണോ ആ ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത് ഐസിയുവിലോട്ട് വിടുന്നത്, ആ ഒരു വിഭാഗത്തിനെയാണ് അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പാരന്റ് യൂണിറ്റിന് ഇപ്പൊ ഒരു കാർഡിയാക് സംബന്ധമായിട്ട് ഇഷ്യൂ വന്ന ഒരാള് കാർഡിയാക് ഐസിയുവിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണ്, അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആ രോഗിയെ പരിചരിച്ചിട്ടുള്ള ഡോക്ടേഴ്സിന് ആ ഒരു രോഗിയുടെ ഫുൾ മെഡിക്കൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. ഏത് സാഹചര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് അവരുടെ രോഗാവസ്ഥ, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് അവർക്ക് ഒരു ഇന്റൻസീവ് കെയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവർക്കറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ അഥവാ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. അടുത്തത് 2nd പോയിന്റ് എന്താണ് പറയുന്നത്, റൂട്ടീൻ ഐസിയു റൗണ്ട്സ് ഷാൾ ബി ഹെൽഡ് ഇൻ മോർണിംഗ് അറ്റ് 9 to 11 AM അണ്ടർ ഹൂം ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്. സാധാരണ ഒരു റൂട്ടീൻ ആയിട്ടുള്ള ഐസിയു റൗണ്ട്സുകള് ഏത് സമയത്താണ് നടക്കേണ്ടത്, മോർണിംഗിനാണ് അല്ലെ, രാവിലെയാണ്. 9 to 11 വരെയുള്ള ആ ഒരു സമയത്തിലാണ് സാധാരണയായിട്ടുള്ള ഐസിയു റൂട്ടീൻസ് റൗണ്ട്സ് നടക്കേണ്ടത്. കാര്യം എന്താണ്, രോഗിയെ സംബന്ധിക്കുന്നത് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ആ ഒരു റൗണ്ട്സിന്റെ സമയത്താണ്. ഇതെല്ലാം അത്രയുള്ളൂ, ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് ദ ട്രീറ്റ്മെന്റ് ഇനീഷ്യേറ്റഡ് ടു ദ പേഷ്യൻസ് ഈസ് റിട്ടേൺ ബൈ ദ സീനിയർ റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ഐസിയു കോമ, ഒരു കോമ വേണം കേട്ടോ അവിടെ, കോമ. എക്സ്റ്റെൻസീവ് കെയർ ഈസ് ഗിവൺ ടു പേഷ്യന്റ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഐസിയുവിനകത്ത് രോഗിക്ക് കൊടുക്കുന്ന ചികിത്സ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചികിത്സ എടുക്കുന്നത് ആരാണ്, ഒരു സീനിയർ റെസിഡന്റ് ആയിട്ടുള്ള ഡോക്ടറാണ് അല്ലെ. ഐസിയു പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. അദ്ദേഹം ആരുടെ ഗൈഡൻസിലാണ് ഇത് ചെയ്യുന്നത്, അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എ കൺസൾട്ടന്റ് അല്ലെ, ഒരു കൺസൾട്ടന്റിന്റെ ഗൈഡൻസ്. അത് ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ, നമുക്കറിയണം. നമ്മളൊരു കൺസൾട്ടന്റിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർ അവിടെയുള്ള രോഗിക്ക് ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്.
മനസ്സിലായല്ലോ. അപ്പൊ ആ ഒരു കൺസൾട്ടന്റ്സിനോട് ചോദിക്കുക, അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഏത് ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു രോഗിക്ക് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഡയറക്ഷൻസ് ഒക്കെ പ്രസിഡന്റ് ഡോക്ടേഴ്സിന് കൊടുക്കും. അപ്പൊ അതനുസരിച്ച് കൊണ്ടാണ് അവര് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ICU രജിസ്ട്രാറിന്റെ കാര്യം പറഞ്ഞപ്പോ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ചില അടിയന്തര സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ചില സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഈ ഒരു കൺസൾട്ടന്റിന്റെ അനുവാദം ഇല്ലാതെ തന്നെ ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും നടപ്പിലാക്കാനും ഉള്ള ഒരു അവകാശം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിനുണ്ടെന്ന് നമുക്കറിയാം. സാധാരണ അവര് അവരുടെ ഗൈഡൻസിൽ ചെയ്യുള്ളൂ, പക്ഷെ ഒഴിച്ചുകൂടാനാത്ത സിറ്റുവേഷനിൽ അതിനുള്ള റൈറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, എക്സ്റ്റെൻസീവ് കെയർ ഇസ് ഗിവൺ ടു പേഷ്യന്റ് അല്ലെ, വളരെ സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു പരിചരണമാണ് അവിടെ പേഷ്യന്റിന് കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ ICU എന്ന് പറയുമ്പോൾ ഇന്റൻസീവ് കെയർ ആണ് അല്ലെ, അപ്പൊ അത്ര തീവ്രമായിട്ടുള്ള പരിചരണം തന്നെയാണ് അവിടെ ഓരോ രോഗിക്കും കൊടുക്കുന്നത്. അത്രയാണ് നമ്മൾ ഇന്നലെ ജസ്റ്റ് പറഞ്ഞത്, ആ ഒരു മൂന്ന് പോയിന്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ്, അടുത്തൊരു ഇത് പോകാം, അടുത്ത പോർഷനിലേക്ക് പോകും. എന്താണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്? എന്താണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് അല്ലെ, ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നിങ്ങൾക്ക് ഡിസ്ചാർജ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അതിന് കുറേ കൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കുറച്ച് പോയിന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം കേട്ടോ. ഒന്നാമത്, ഇപ്പൊ നമ്മൾ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് നമ്മൾ കണ്ടു കേട്ടോ. ഇനി അടുത്ത നമ്മൾ കാണുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ആണ്, ഇങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ദ പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്ഡ്, അതായത് ഒരുവിധം സുഖം പ്രാപിച്ച് സ്ഥിരത നേടിയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രോഗിയെ നമുക്ക് എന്ത് ചെയ്യാം, ICU നിന്നും ഡിസ്ചാർജ് ചെയ്യാം. അതായത് അവരുടെ രോഗാവസ്ഥ ഓക്കെ ആയി, അവർ ഏകദേശം സ്റ്റേബിൾ ആയി എങ്കില് അവരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, സുഖം പ്രാപിച്ച് സ്ഥിരത നേടിയിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമുക്ക് ICU നിന്നും ഡിസ്ചാർജ് ചെയ്യാം, അറിയാലോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ദ പേഷ്യൻസ് ഇൻ ഹോം ഇമീഡിയറ്റ് ത്രട്ട് ഇസ് ലെസൻഡ് ബട്ട് നീഡ്സ് ക്ലോസ് ഒബ്സർവേഷൻ ക്യാൻ ഐദർ ബി ഡിസ്ചാർജ് ടു വാർഡ്സ് ഓർ ഇൻ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ് ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഫോർ ICU ബെഡ്സ്. ഇവിടെ വായിക്കാണ് ദ പേഷ്യൻസ് ഇൻ ഹോം ഇമീഡിയറ്റ് ത്രട്ട് ഇസ് ലെസൻഡ് ബട്ട് നീഡ്സ് ക്ലോസ് ഒബ്സർവേഷൻ ക്യാൻ ഐദർ ബി ഡിസ്ചാർജ് ടു വാർഡ്സ് or in intermediate care areas depending on the need for ICU beds. അതായത് ഇപ്പോ ചില രോഗികൾ ഉണ്ടാവും, അവരുടെ ആ ഒരു സിവിയർ ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള രോഗഭീഷണി കുറയാണെന്ന് വിചാരിക്കുക, ലെസൻഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ, രോഗഭീഷണി കുറയുകയും എന്നാൽ അവർക്ക് എന്താണ് ഒരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ അത്തരം രോഗികളെ നമുക്ക് ICU ബെഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ലഭ്യതയ്ക്ക് അനുസരിച്ച് അവരെ നമുക്ക് എങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാം, വാർഡിലോട്ട് ഡിസ്ചാർജ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് കെയർ സ്പേസിലോട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യും. എന്താണ് ഇന്റർമീഡിയറ്റ് കെയർ എന്ന് പറയുന്നത്? എന്താണ് ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ് എന്ന് പറഞ്ഞ എന്താണ്, ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് എന്തിന് ഇടയിലാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, അതായത് ഇൻ ബിറ്റ്വീൻ ദ സ്പേസ് വാർഡ് ആൻഡ് ICU, അതായത് ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ് കേട്ടോ, വാർഡിലും അതുപോലെ തന്നെ ICU ഇടയിലുള്ള ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സ്പേസ് ആണ് നമ്മള് ഇന്റർമീഡിയറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവിടത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, അപ്പോ ഒരു രോഗിയുടെ ഒരു രോഗഭീഷണി അല്ലെ, അല്ലെങ്കിൽ അവരുടെ ഒരു രോഗാവസ്ഥ അതിന്റെ തീവ്രത കുറയാണ്, കുറഞ്ഞു, പെട്ടെന്ന് തീവ്രമായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ICU പരിചരിക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു തീവ്രത കുറഞ്ഞു. പക്ഷെ അതേസമയം എന്താണ്, അവർക്കൊരു ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യവുമാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് ഈ പറയുന്ന ICU ബെഡിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വാർഡിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്റർമീഡിയറ്റ് കെയർ ഏരിയയിലേക്കോ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. കാര്യം നമുക്കറിയാം, ഒരു ICU എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി ബെഡ്സും ഒരുപാട് പേഷ്യൻസിൽ നിന്ന് അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല അല്ലെ. അപ്പൊ ഓരോരുത്തരും രോഗിയുടെ അത് തീവ്രത കുറയുമ്പോൾ അവരെ മാറ്റാം, അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പിന്നെ അടുത്ത പേഷ്യന്റ് വരുന്നു. ആ ഒരു രീതിയിലാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ദ ട്രീറ്റ്മെന്റ് സോറി അതല്ല കേട്ടോ, എന്താണ് ഇവിടെയാണ് പേഷ്യൻസ് ഇൻ ഹോം ഡെത്ത് ഈസ് അഗ്രീഡ് ടു ബി ഇംപെൻഡിംഗ് ഈവൺ ഇഫ് ദ ഇന്റൻസീവ് കെയർ ഇസ് കണ്ടിന്യൂഡ് Again kept in ICU depending on the availability of resources. ഇവിടെ വായിക്കാണ്
the patients in whom death is agreed to be impending, even if intensive care is continued, again kept in ICU depending on the availability of resources. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും, അവർക്ക് നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പരിചരണം കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും അവരുടെ മരണം സുനിശ്ചിതമാണ്. ചിലവര് മരണാസന്നരായിട്ടുള്ള രോഗികൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ അവരെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പറയുന്ന ഇന്റൻസീവ് കെയർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള രോഗികളെ എവിടെ തന്നെ കെപ്റ്റ് ചെയ്താൽ മതി, ഐസിയുവിൽ തന്നെ കെപ്റ്റ് ചെയ്താൽ മതി. ഈ പറയുന്ന ഐസിയുവിന്റെ റിസോഴ്സസിന്റെ അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അത്തരം രോഗികൾ അവിടെ തന്നെ കെപ്റ്റ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതായത് നമ്മൾ തുടർച്ചയായിട്ട് അവർക്ക് പരിചരണം കൊടുക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും എന്താണ്, മരണം ഉറപ്പാണ്. ആ ഒരു രീതിയിലാണ് ആ രോഗിയുടെ കണ്ടീഷൻ എങ്കിൽ അത്തരം രോഗികളെ നമ്മൾ ഐസിയുവിൽ തന്നെ കെപ്റ്റ് ചെയ്യാം. എന്തിനനുസരിച്ച്? ഐസിയുവിന്റെ റിസോഴ്സസ് അല്ലെ, അവിടുത്തെ ലഭ്യതയ്ക്ക് അനുസരിച്ച്, വിഭവങ്ങളുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് അത്തരം രോഗികളെ നമുക്ക് അവിടെ തന്നെ കെപ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയാണ് ഡിസ്ചാർജ് പ്രൊസീജിയർ. അപ്പൊ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല അതിലിവിടെ പറയുന്നത്, ജനറലായിട്ട് ഉള്ള കാര്യങ്ങളാണ്. എന്താണ് തേജു സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയുന്ന? സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ദ പേഷ്യൻസ് ഇൻ ഹൂം ഇമീഡിയറ്റ് ത്രെറ്റ് ഈസ് ലെസ് ഉണ്ട്. അതായത് ചില രോഗികളുടെ തീവ്രമായിട്ടുള്ള ഒരു രോഗാവസ്ഥ ഉണ്ടല്ല, ആ ഒരു അവസ്ഥയിലാണല്ലോ നമ്മൾ ഐസിയുയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ആ ഒരു രോഗ തീവ്രത കുറയാണ്, ലെസ്സന്റ് ആവുകയാണ്, കുറയാണ്. പക്ഷെ ബട്ട് നീഡ്സ് ദ ക്ലോസ് ഒബ്സർവേഷൻ. പക്ഷെ ചില എന്താണ്, ഒരു ക്ലോസ് ഒബ്സർവേഷൻ അവർക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള രോഗികൾ ഉണ്ടാവില്ലേ? അപ്പൊ അവരെ നമുക്ക് ഐദർ ബി ഡിസ്ചാർജ് ടു വാർഡ്സ്, അല്ലെങ്കിൽ നമുക്ക് വാർഡിലേക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ്. ആ പറയാട്ട ആദ്യങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓർ ഇൻ ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസ്, ഇന്റർമീഡിയറ്റ് കെയർ ഏരിയാസിലേക്കും അവരെ മാറ്റാം. ഇന്റർമീഡിയറ്റ് കെയർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ്, ഒരു വാർഡിലും ഐസിയുനും ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് മീൻസ് പ്ലേസ് ഉണ്ട്, തന്നെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് കെയർ എന്ന്. അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമോ, ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഫോർ ഐസിയു ബെഡ്സ്, ഐസിയു ബെഡ്സിന്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുകൊണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസിയുല് ബെഡുകള് ഈ പറയുന്ന തീവ്രത കുറയുമ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റാം, ഡിസ്ചാർജ് ചെയ്ത് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. കാര്യം മറ്റുള്ള രോഗികൾ വരൂല്ലേ, അവരെ ഈ പറഞ്ഞ തീവ്രത കണ്ടീഷൻ സിവിയർ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഐസിയുവിനകത്ത്. അപ്പൊ ആ ഒരു ബെഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഇവരുടെ അസുഖം കുറയുന്നത് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? തെജന് ക്ലിയർ ആണോ? ടിക്ക് എന്താണ്? സ്റ്റെപ്പ് വൺ ഐസി, സ്റ്റെപ്പ് ടു ഓസു. ഇനി ആദ്യനന്ദ എന്നോട് ഏത് പോയിന്റ് ആണ് പറഞ്ഞത്? തേർഡ് പോയിന്റ് ആണോ ആദ്യനന്ദ പറഞ്ഞത്? ആണോ ആദ്യനന്ദ തേർഡ് പോയിന്റ് ആണോ പറഞ്ഞത്? ആ ഓക്കെ. തേർഡ് പോയിന്റ് ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പം നമ്മള് ചില രോഗികൾക്ക് തുടർച്ചയായിട്ട് പരിചരണം കൊടുക്കുന്നുണ്ട് ഐസിയുവിനകത്ത്, പക്ഷെ അവരുടെ മരണം സുനിശ്ചിതമാണ്, മരണാസന്നരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത്തരം രോഗികൾ ഐസിയുവിൽ തന്നെ കെപ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. പേഷ്യൻസ് ഇൻ ഹോം ദറ്റ് ഈസ് എഗ്രിഡ് ടു ബി ഇൻപെൻഡിങ്, ഈവൻ ഇഫ് ഇന്റൻസീവ് കെയർ ഇസ് കണ്ടിന്യൂഡ്. ഇന്റൻസീവ് കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഡെത്ത് എന്താണ്, ഉറപ്പാണ്. നമ്മൾ ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, മരിച്ചിട്ടില്ല, പക്ഷെ അതേ ഒരു അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കെപ്റ്റ് ഇൻ ഐസിയു എന്നാണ് പറയുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. റിസോഴ്സസിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അത്തരം രോഗികളെ നമുക്ക് ഐസിയുവിൽ തന്നെ കെപ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? ഡിസ്ചാർജ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടാ, പഠിക്കാനുണ്ട്. അപ്പൊ കുറെ കൂടെ ഡീപ്പായിട്ട് ആ കോമ ഉണ്ട് കേട്ടാ. എവിടെയൊന്നും കോമ ഞാൻ പറഞ്ഞതേ, നമ്മുടെ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് പറഞ്ഞില്ലേ, അതിനകത്ത് തേർഡ് പോയിന്റ് കണ്ടോ, അതിനകത്ത് ഒരു ഐസിയു പറയുന്നില്ല, റെസിഡന്റ് പോസ്റ്റഡ് ഇൻ ഐസിയു, അത് കഴിഞ്ഞിട്ട് ഒരു കോമിഡാ, കോമിഡാ കേട്ടോ. ഓക്കെ ശശി, ഞാൻ മറ്റേ കോമയാണെന്ന് വിചാരിച്ച്, ആ കോമ സ്റ്റേജ്. ആ അതന്നെ ഞാൻ പറഞ്ഞ കോമ ഇതാന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി അടുത്തെന്താണ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ഐസിയുസ്. എന്താണ് ഐസിയുവിന്റെ ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങള് എന്തൊക്കെയാണ്? എന്ന് പറഞ്ഞാൽ ആരാണ് ഐസിയുവിന്റെ ഇൻചാർജ് എന്ന് പറയുന്നത്? ആരാണ് ഐസിയുവിന്റെ ഇൻചാർജ്? അതായത് ഇന്റൻസിവിസ്റ്റുകളാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഐസിയുവിന്റെ ഡയറക്ടർ, അവരെന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റൻസിവിസ്റ്റുകളാണ്, സ്പെഷ്യലൈസ്ഡ് ഇൻ ഇന്റൻസീവ് കെയർ അല്ലെ. ഇന്റൻസീവ് കെയറില് സ്പെഷ്യൽ അതേ വിഷയം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലെ ഇൻചാർജ് എന്ന് പറയുന്നത്. അതാണ് ഐസിയുടെ ഇൻചാർജ്. അവർക്ക് ഒത്തിരിയേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
പിന്നെ ഞാനൊരു കാര്യം മുന്നേ പറയാണ്, ഇത് കുറച്ച് തിയറി പോലെയാണ് കേട്ടോ, റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കുറച്ച് നമുക്ക് ഒരു ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ കാര്യങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്, ഐസിയു സെക്രട്ടറിയുടെ ഡ്യൂട്ടി പറയാറുണ്ട്, പിന്നെ ഈ പറയുന്ന ഇൻചാർജിന്റെ ഡ്യൂട്ടി പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിയാണ്ട് എല്ലാം കൺഫ്യൂഷൻ ഒന്നും വരാതെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കേട്ടോ, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം എന്നല്ല പറയുന്നത്, ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ക്വസ്റ്റിനകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി കണ്ടു, ആരുടെയാണ് ഓപ്ഷൻ, ചിലപ്പോൾ ഐസിയു ഇൻചാർജ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവും, ഐസിയു സെക്രട്ടറി ഉണ്ടാവും. അപ്പൊ ആരുടെയാണ് ഈ റെസ്പോൺസിബിലിറ്റി എന്ന് തിരിഞ്ഞു മാറി പോവരുത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഡിസ്ക്രിപ്റ്റീവ് ഒന്നുമല്ലല്ലോ, എന്തൊക്കെയാണ് റെസ്പോൺസ് എഴുതാനൊന്നും വരില്ല, ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേട്ടോ, അപ്പൊ നമുക്ക് പറയാം, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ഐസിയു, അതായത് ഐസിയു ഇൻചാർജിന്റെ അഥവാ ഒരു ഇന്റൻസിവിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വായിക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഹീസ് എ റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ്. എന്താണ് ഹീസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളില് ഈ പറയുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഒരു പ്രതിനിധിയാണ് ആരെന്ന് പറയുന്ന ആള്, നമ്മുടെ ഐസിയുവിന്റെ ഇൻചാർജ്. ശരിയല്ലേ, അവരാണ് അവരുടെ റെപ്രസെന്റേറ്റീവ് അല്ലെ, അതിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് ഐസിയു ഇൻചാർജ്. അതായത് അയാളുടെ കൺട്രോളിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവിടെ നടക്കുന്നത്. ഹീസ് എ റെപ്രസെന്റേറ്റീവ് അല്ലെ, ഒരു പ്രതിനിധിയാണ്. കേട്ടോ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ് പറയുന്നത്, പ്രൊവൈഡ്സ് കണ്ടിന്യൂവിറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ, അതായത് ക്ലിനിക്കൽ ചികിത്സയുടെ തുടർച്ച നൽകുക, ക്ലിനിക്കൽ ചികിത്സയ്ക്ക് തുടർച്ച നൽകുക. അതെ, എന്താണ് പറയുന്നത്, ഒരു തരത്തിലും അവരുടെ പരിചരണത്തിന്, രോഗിക്ക് കൊടുക്കുന്ന പരിചരണത്തിൽ ഒരു തരത്തിലും അത് ബ്രേക്ക് ആവാതെ നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അത് ആരുടെ ഉത്തരവാദിത്തമാണ്, ഇൻചാർജിന്റെ ഉത്തരവാദിത്തമാണ്. ഒത്തിരി പറയുന്ന പേഷ്യൻസ് എല്ലാവർക്കും അവരുടെ എല്ലാവരുടെയും കാര്യം ഒരേ സമയം തന്നെ മോണിറ്റർ ചെയ്യും. അത് ഈ പറയുന്ന പോലെ ഓരോ രോഗികൾക്കും ഓരോരോ രോഗാവസ്ഥകളായിരിക്കും. അപ്പൊ എത്ര പേരുണ്ടെങ്കിൽ കൂടിയും അവരുടെ ക്ലിനിക്കൽ ചികിത്സയ്ക്ക് യാതൊരുവിധ ബ്രേക്കും വരാതെ അതിന്റെ ഒരു തുടർച്ച നൽകുക, അല്ലെ, തുടർച്ചയായിട്ടുള്ള നല്ലൊരു പരിചരണം അവർക്ക് കൊടുക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഐസിയു ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയല്ല. ഇനി അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്, അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് ഹു നീഡഡ് കോംപ്രിഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ് നോട്ട് ഓൺലി റിഗാർഡിംഗ് ദ പേഷ്യന്റ് കെയർ ബട്ട് ആൾസോ ഫോർ ദ യൂസ് ഓഫ് അൺഫെമിലിയർ എക്യുപ്മെന്റ്. എന്താണ് അവിടെ പറയുന്നത്, അതായത് നമ്മളുടെ ഈ രോഗിയുടെ പരിചരണത്തിന് വേണ്ടി മാത്രമല്ല, രോഗി പരിചരണത്തിന് വേണ്ടി മാത്രമല്ല, അതിനെ കറക്റ്റാണ് മുന്നോട്ട് പഠിക്കാട്ടോ, അതായത് രോഗി പരിചരണത്തിന് വേണ്ടി മാത്രമല്ല ആ ഒരു ഐസിയുൽ ഉപയോഗിക്കുന്ന അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന് ഒത്തിരിയേറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഐസിയു എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത്. പക്ഷെ ഐസിയു എക്യുപ്മെന്റ്സ് ഫെമിലിയർ അല്ലാത്ത എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യത്തില് സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമായിട്ടുള്ള ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, ആ ജൂനിയർ സ്റ്റാഫുകളുടെയൊക്കെ മേൽനോട്ടം വഹിക്കുക, അവരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുക. ടീച്ച് ചെയ്യാന്ന് വെച്ചാൽ അധ്യാപനമാണ്, ട്രെയിൻ ചെയ്യിക്കുക. കാര്യം ഇൻചാർജ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ തന്നെയാണ് അല്ലെ, സീനിയർ ഡോക്ടറാണ്. അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ ജൂനിയർ മെഡിക്കൽ സ്റ്റാഫുകൾ ടീച്ച് ചെയ്യാനുണ്ടായിരിക്കും. അതുപോലെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത് ഇവര് തന്നെയാണ്. ഇവിടെ പറയുന്നത് എന്താണ്, നല്ലൊരു ആരോഗ്യ പരിചരണത്തിന് വേണ്ടി മാത്രമല്ല ഈ പറയുന്ന എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന കാര്യത്തിലും സമഗ്രമായിട്ടുള്ള ഒരു നിർദ്ദേശം ആവശ്യമായിട്ട് വരുന്ന ജൂനിയർ സ്റ്റാഫുകളുടെ മേൽനോട്ടം വഹിക്കലും അവർക്ക് വേണ്ടിയിട്ടുള്ള ടീച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അധ്യാപനം എന്ന് വെച്ചാൽ അവരെ ട്രെയിൻ ചെയ്യിക്കാം. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഐസിയു ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ്. അടുത്ത പോയിന്റ് പറയുന്നത്, ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ഐസിയു എക്യുപ്മെന്റ്, അതായത് ഐസിയു എക്യുപ്മെന്റ്സുകള് വാങ്ങുന്നതിനും അത് അതിന്റെ സേവനങ്ങൾ നൽകുന്നതിനും റെസ്പോൺസിബിൾ ആണ് ആര്, നമ്മുടെ ഐസിയു ഇൻചാർജ് അഥവാ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഐസിയുലെ എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങുന്ന അവർക്കെ അറിയുള്ളൂ എന്തെല്ലാം എക്യുപ്മെന്റ്സ് അവിടെ വേണം, എങ്ങനെ വേണം എന്നൊക്കെ അവർക്കെ അറിയുള്ളൂ. അപ്പൊ അത്തരം ഐസിയു എക്യുപ്മെന്റ്സുകള് വാങ്ങുന്നതിനും അതിന്റെ സേവനങ്ങൾ നൽകുന്നതിനും ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ ആണ് ആരെന്ന് പറയുന്നത്, ഐസിയു ഇൻചാർജ്. കിട്ടിയില്ല. അടുത്തത്
should initiate research and be recognized as an authority. എന്താണ് പറയുന്നത്? Should initiate research and be recognized as an authority. അതായത് ഇപ്പൊ ഈ റൺസി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പലവിധ റിസർച്ച് ട്രയൽസിനൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യുക, റിസർച്ച് ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുക, അതിൽ ഇനിഷ്യേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു അതോറിറ്റി എന്നുള്ള രീതിയിൽ, ഒരു അധികാരി എന്നുള്ള രീതിയിൽ അവയൊക്കെ അംഗീകരിക്കുകയും ചെയ്യുക. നമുക്കറിയുമ്പോൾ നമ്മൾ ലബോറട്ടറി സേവനങ്ങൾ പഠിച്ചപ്പോഴും അതിനകത്ത് നമ്മൾ ലാബ് മാനേജറുടെ ഡ്യൂട്ടി ആയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഈ പറയുന്ന റിസർച്ചിന്റെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിസർച്ച് ട്രയൽസ് ഒക്കെ നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതായത് ഈ പറയുന്ന ന്യൂ പുതിയതായിട്ട് വരുന്ന ട്രീറ്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെയൊക്കെ വളരെ സേഫ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വളരെ സേഫ് ആയിട്ട് വിലയിരുത്തുന്നുണ്ട്. അത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന ഫ്യൂച്ചർ പേഷ്യൻസിന് ഉപകാരപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള റിസർച്ച് ട്രയൽസ് ഒക്കെ നടത്തുന്നത്. അത് ഏതൊരു ഡിപ്പാർട്ട്മെന്റിനും ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റും ഒരു റിസർച്ച്, നമ്മൾ റിസർച്ചിലൂടെയാണ് നമുക്ക് കുറേ കൂടെ നല്ല ഫീഡ്ബാക്സ് കാര്യങ്ങളും കിട്ടുള്ളൂ അല്ലെ. ഈ വൈസ്യുവിനെ സംബന്ധിക്കുകയാണെങ്കിൽ അവിടെ പുതിയ പല ട്രീറ്റ്മെന്റ്സുകളുണ്ട്, അതുപോലെ പല പുതിയ എക്യുപ്മെന്റ്സുകളും ഒരു കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരും, അതെല്ലാം തന്നെ ചിലപ്പോ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പൊ അവയെല്ലാം തന്നെ വളരെ സേഫ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്, വിലയിരുത്താനും. അത് ഫ്യൂച്ചർ പേഷ്യൻസിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ടോ, അവർക്ക് ബെനിഫിറ്റ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ മോശമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള റിസർച്ച് ട്രയൽസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ഇനീഷ്യേറ്റ് എടുക്കുന്നു, അത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി. അത് മാത്രമല്ല, ഇനീഷ്യേറ്റീവ് ഈ തുടക്കം കുറച്ചാൽ മാത്രം പോരാ, ഒരു അതോറിറ്റി അല്ലെ, ഒരു അധികാരി എന്നുള്ള രീതിയിൽ അത്തരം റിസർച്ച് പ്രവർത്തനങ്ങളെയൊക്കെ അംഗീകരിക്കുകയും വേണം. ഓക്കെ, അതാണ് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി. ഇനി ലാസ്റ്റ് എന്താണ് പറയുന്നത്? ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമൻ വിത്ത് സ്റ്റാഫ് അല്ലെ. ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമൻ വിത്ത് സ്റ്റാഫ്, അതായത് എല്ലാ ചികിത്സാ രീതികളെ സംബന്ധിച്ചും. റെജിമൻ എന്ന് പറഞ്ഞാല് ഒരു ചിട്ടവട്ടങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരു ക്രമമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ ചികിത്സാ ക്രമത്തെ കുറിച്ചും അല്ലെങ്കിൽ ചികിത്സാ രീതികളെ കുറിച്ചും ആ ഒരു ICU യൂണിറ്റിനകത്തെ എല്ലാ സ്റ്റാഫുകളുമായിട്ട് അവലോകനം ചെയ്തിരിക്കണം, ആ ഗവേഷണ നിരീക്ഷണം. അതായത് ഈ പറയുന്ന എല്ലാ ചികിത്സാ രീതികളെ കുറിച്ചും അവിടെയുള്ള ജീവനക്കാരുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം. എന്ന് പറഞ്ഞാല് എല്ലാ സ്റ്റാഫുകളും ഒരേപോലെ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നല്ലൊരു ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാര്യം നമുക്കറിയാല്ലേ, ICU എന്ന് പറയുന്നത് ഒറ്റരാള് ഹാൻഡിൽ ചെയ്യുന്നൊരു യൂണിറ്റ് ഒന്നുമല്ല അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് അവിടെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ അവരെ എല്ലാവരും ശരിയായ രീതിയിൽ എന്താണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഓരോ സ്റ്റാഫുകൾക്കും ഓരോ രോഗികളുടെ അവസ്ഥയെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ രീതികളെ കുറിച്ചും അവിടുത്തെ ജീവനക്കാരുമായിട്ട് റിവ്യൂ ചെയ്യണം, അവലോകനം ചെയ്യണം. ഇതെല്ലാം തന്നെ നമ്മുടെ ICU ഇൻചാർജിന്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇത് മറ്റുള്ളതായിട്ട് കൺഫ്യൂഷൻ വരില്ല. കാര്യം എന്താണ്, ICU ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതുകൊണ്ട് വലിയ വലിയ ഡ്യൂട്ടീസും കാര്യങ്ങളാണ് അവരുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ എക്യുപ്മെന്റ്സിനെ കുറിച്ച് അവർക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് മറ്റുള്ളതുമായിട്ട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. മെയിൻ ആയിട്ടുള്ള കുറെ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ അവരുടെ ഡ്യൂട്ടീസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ICUവിന്റെ ഒരു എന്താ റെപ്രസെന്റേറ്റീവ് ആണ് അല്ലെ, പ്രതിനിധിയാണ്. അതുപോലെ രോഗികൾക്ക് ക്ലിനിക്കൽ ചികിത്സയുടെ തുടർച്ച നൽകുന്നു, ഒരു തരത്തിലും ബ്രേക്ക് ആവാതെ. അതോടൊപ്പം തന്നെ രോഗിക്ക് പരിചരണത്തിന് വേണ്ടി കൂടി മാത്രമല്ല, ഈ അൺഫ്യൂരിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ജൂനിയർ സ്റ്റാഫിന് കൊടുക്കുന്നതിന് മേൽനോട്ടമാക്കുക, അവരെ ട്രെയിൻ ചെയ്യിക്കുക. അതുപോലെ ICU എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിനും അത് സേവനങ്ങൾ കൊടുക്കുന്നതിനും ഉത്തരവാദിത്തമുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ റിസർച്ച് ട്രയൽസ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു അതോറിറ്റി ആയിട്ട് അംഗീകരിക്കുക. പിന്നെ ഈ പറയുന്ന എല്ലാ ചികിത്സാ രീതികളും സ്റ്റാഫുകളുമായിട്ട് അവലോകനം ചെയ്യുക. ഇതൊക്കെയാണ് ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റീസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തതാണ് The hospital administration should ensure. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതും നമ്മൾ ബ്ലഡ് ബാങ്ക് ഒക്കെ പഠിച്ചപ്പോഴും
ഈ പറയുന്ന ലബോറട്ടറി സേവനങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ അവിടെ എല്ലായിടത്തും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞ പ്രത്യേകം തന്നെ എടുത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് പഠിക്കുന്ന കോഴ്സും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന രീതിയിൽ അവർ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോ ICU ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം, 6 points ആണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, എന്നാണ് കേട്ടോ, എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ എന്നെ എടുത്ത് പറഞ്ഞിട്ട് എ സ്യൂട്ടബിൾ എൻവിയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി അല്ലെ, അതായത് രോഗിയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുക എന്നാണ് പറഞ്ഞത്. ഒരു രോഗിയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുക എന്നുള്ളത് അവരുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത് നല്ലൊരു എൻവയോൺമെന്റ് രോഗിക്ക് കൊടുക്കണം അല്ലെ, അവരുടെ സേഫ്റ്റിയാണ്. എന്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കേണ്ടത് ആർക്ക് തന്നെയാണ്, പേഷ്യൻസിനാണ് അല്ലെ. പേഷ്യൻസിന്റെ കെയറിംഗ് ആണെങ്കിൽ പേഷ്യൻസിന്റെ സേഫ്റ്റി അതിന് എപ്പോഴും മുൻഗണന കൊടുക്കണം. അതാണ് ഒരു അങ്ങനെ ആയിരിക്കണം അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് കേട്ടോ ഈ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന റിസോഴ്സസുകൾ വിഭവങ്ങൾ ഉണ്ടായിരിക്കണം, അതെല്ലാം തന്നെ ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, അതായത് ശരിയായിട്ടുള്ള ഒരു പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലിരിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ ലഭ്യമാക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഇതേപോലെ തന്നെയുള്ള പോയിന്റ് അല്ലേ നമ്മൾ ബ്ലഡ് ബാങ്കിനകത്തും ലബോറട്ടറി സർവീസസിനകത്തൊക്കെ പറഞ്ഞത്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും എന്തൊക്കെ കുറവുകളും കാര്യങ്ങളും ഉണ്ട്, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതൊക്കെ നികത്താനുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ആമ്പിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. എന്താണ് ആപ്പിൾ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം നമ്മൾ മുന്ന് പറഞ്ഞിട്ടുണ്ട്, മതിയാവോളം ട്ടാ, മതിയാവോളം അഥവാ ആവശ്യത്തിനനുസരിച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളരെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ നഴ്സിംഗ് ടീമുകളും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത് പറയുന്നത്, സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ ദാറ്റ് ഇൻക്ലൂഡ് ദ പ്രോപ്പർ റെഫറൽ സിസ്റ്റം, അതായത് ഒരു ശരിയായിട്ടുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആരോഗ്യ പരിചരണ നിലവാരം, അത് കീപ്പ് ചെയ്യേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ശരിയായിട്ടുള്ള എന്താണ് സംവിധാനങ്ങളോട് കൂടിയിട്ട് അല്ലെ, റെഫറൽ സംവിധാനങ്ങളോട് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു എന്താണ് പരിചരണ നിലവാരം, അല്ലെ, പരിചരണ നിലവാരം ഉറപ്പാക്കണം. ഇപ്പൊ റെഫറൽ സിസ്റ്റംസ് എന്ന് പറയുമ്പം ഈ പറയുന്ന നമുക്കറിയാം ICU സംബന്ധിച്ചിടത്താണെങ്കിൽ ഇപ്പോ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും റെഫർ ചെയ്തിട്ടുള്ള പേഷ്യൻസിനെ അങ്ങോട്ട് റെഫർ ചെയ്ത് വിടുകയാണ് പതിവ് അല്ലെ, ICU റെഫർ ചെയ്യുകയാണ് പതിവ് സിവിയർ കേസുള്ള ആളുകൾക്കൊക്കെ. അപ്പം ശരിയായിട്ടുള്ള രീതിയിലുള്ള റെഫറൽ ആയിരിക്കണം, അത് ശരിയായിട്ടുള്ള രീതിയിലുള്ള റെഫറൽ ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ICU അഡ്മിഷൻ എന്ന് പറയുന്നത് അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലെ, ചില മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് അവിടെ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് അല്ലെ. അല്ലാണ്ട് വെറുതെ ഒരാളെ പിടിച്ച് നോക്കുന്നതൊക്കെ അവരിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, ചില ഫാക്ടേഴ്സ് ഉണ്ട്, അതിനനുസരിച്ചു കൊണ്ടായിരിക്കണം അവർ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർ റെഫറൻസ് സിസ്റ്റത്തോട് കൂടിയിട്ടായിരിക്കണം ഒരു രോഗിയെ നമ്മൾ ICUയിലേക്ക് റെഫർ ചെയ്യേണ്ടത്. അത് മാത്രമല്ല അവർക്ക് എന്താണ് ഒരു ഉയർന്ന പരിചരണ നിലവാരം അല്ലെ, പരിചരണ നിലവാരം ഉറപ്പാക്കണം. നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു പരിചരണമാണ് അവർക്ക് എപ്പോഴും കൊടുക്കേണ്ടത്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മൾ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ മറ്റൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മൾക്ക് തോന്നില്ല ചിലവരുടെ സേവനങ്ങൾ അത്ര നല്ലതായിട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. അതേസമയം നമ്മൾ പറയും ചിലവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫ് നല്ലതാണ്, അവിടുത്തെ നഴ്സിംഗ് സർവീസ് നല്ലതാണ്, ഡോക്ടർ സർവീസ് നല്ലതാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ ഓരോരുത്തരും കൊടുക്കുന്ന സേവനങ്ങള് പല രീതിയിലാണ്. ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അത്രയും എന്തായിരിക്കും ഏബിൾ ആയിരിക്കും, ആ രീതിയിലായിരിക്കും അവര് അതൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടാവാം. അപ്പൊ അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം കേട്ടോ. പിന്നെന്താണ് ensure the quality assurance programs അല്ലെ, ഗുണമേന്മ ഉറപ്പ് നൽകുന്ന പരിപാടികളെല്ലാം തന്നെ ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്വാളിറ്റി കെയർ ആണ് അല്ലെ, ക്വാളിറ്റി കെയർ ആണ്
ഗുണമേന്മ ഉറപ്പാക്കുന്ന ഒരു പരിചരണമാണ്. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതാണ്. അടുത്ത പോയിന്റ് പറയുന്നത് പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. മനസ്സിലായല്ലോ? അതായത് അഡ്മിഷൻ പ്രൊസീജിയർ, അതുപോലെ ഡിസ്ചാർജ് ചെയ്യുന്നതിനൊക്കെയുള്ള നടപടിക്രമങ്ങൾക്ക് ശരിയായിട്ടുള്ള പോളിസീസ് ആൻഡ് പോളിസീസ്, അത് ആരാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അവർക്കുണ്ട്, അതിനാണ് കുറെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചുകൊണ്ടായിരിക്കണം അവിടെ എല്ലാ കാര്യങ്ങളും. പട്ടുവിക്ക് ഐസിയുനെ സംബന്ധിച്ചാണെങ്കിൽ ഐസിയുന്റെ അഡ്മിഷൻ നടക്കുന്നതും അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു നടപടിക്രമങ്ങളൊക്കെ ആ ഒരു പോളിസീസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അത് ഓരോ ഏത് ഒരു ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇറക്കുന്ന പോളിസീസ് ഉണ്ട്, അവര് ഫോളോ ചെയ്യുന്ന പോളിസീസ് വേണം എടുക്കാനായിട്ട്. മനസ്സിലായി? പല രീതികളിലായിരിക്കും, പല ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പല രീതിയിലായിരിക്കും പോളിസീസ് ഇറക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരം പോളിസികൾ എന്നാലും കോമൺ ഫാക്ടർ ഒരുപോലെ ആയിരിക്കും. പക്ഷെ അത്തരം പോളിസികളുടെ അനുസൃതമായിക്കൊണ്ട് വേണം ഈ പറയുന്ന പേഷ്യൻസിന്റെ അഡ്മിഷനും ഡിസ്ചാർജ് നടപടിക്രമങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ അതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. മനസ്സിലായോ? പറഞ്ഞത് 6 പോയിന്റ്സ് ആണ് കേട്ടോ. ഇനി അടുത്ത പോർഷനിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോർഷൻ എന്താണ്? ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി അല്ലെ. ഒരു ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടീസുകൾ എന്തൊക്കെയാണ്? അപ്പൊ ആദ്യം തന്നെ ഡ്യൂട്ടീസ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ICU സെക്രട്ടറി ആരാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. എന്നിട്ട് വേണം അയാളുടെ ഡ്യൂട്ടി പഠിക്കാൻ. ആരാണെന്ന് അറിയാമോ ICU സെക്രട്ടറി എന്ന് പറഞ്ഞാല്? ICU സെക്രട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്സ് ഇൻ ICU, ICU തന്നെ വർക്ക് ചെയ്യുന്ന, പറഞ്ഞുതരാം കേട്ടോ, നോട്ട് പറഞ്ഞു തരാം കേട്ടോ, ജസ്റ്റ് ഒന്ന് കേൾക്കുക എന്നിട്ട് എഴുതിയാൽ മതി. അതായത് ICU വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്, അല്ലാണ്ട് ഡോക്ടർ ഒന്നും അല്ല കേട്ടോ. ഡോക്ടർ അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പേഷ്യൻസിനെയും അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെയും പിന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിലെ മറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? ഇദ്ദേഹം ICU സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ICU വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്. അദ്ദേഹം രോഗികളെയും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകളെയും മറ്റുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ICU സെക്രട്ടറി എന്ന് പറയുന്നത്. എന്തല്ല അവര്? ഒരു ഡോക്ടർ അല്ല കേട്ടോ, അവര് ഡോക്ടർ അല്ല. അപ്പൊ നിങ്ങൾ നോട്ട് എടുത്ത് ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ കേട്ടോ, ആരാണ് ICU സെക്രട്ടറി എന്ന് അറിയണം. കാര്യം നമ്മളോട് നേരിട്ട് ഡ്യൂട്ടി എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ICU സെക്രട്ടറി എന്ന് ഒന്ന് പറഞ്ഞിട്ട് എഴുതിയായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. എഴുതിക്കോട്ടോ, ICU സെക്രട്ടറി എഴുതിക്കോട്ടെ. സ്പെല് ചെയ്യാം. ഞാനേ ടൈപ്പ് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല, ടൈപ്പ് ചെയ്യുമ്പോഴേ റെക്കോർഡഡ് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ടാവില്ല, അവർക്ക് കിട്ടില്ല. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് മാത്രമാണ് ടൈപ്പ് ചെയ്യുന്നത് കിട്ടുള്ളൂ. അപ്പൊ പിന്നീട് ആലോചിച്ചപ്പോഴാണ് അത് കത്തിയത്. അപ്പൊ എനിക്ക് തോന്നി സ്പെല് ചെയ്യാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ, അതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യാത്തത്. അപ്പോ നിങ്ങൾ എഴുതാം ICU സെക്രട്ടറി, ടൈപ്പ് ഇടുക ആരാണെന്നാണ് കേട്ടോ പറയുന്നത്, ആരാണ് ICU സെക്രട്ടറി എഴുതിക്കോളൂ. ICU സെക്രട്ടറി ഈസ് എ ICU സെക്രട്ടറി. സെക്രട്ടറി സ്പെല്ലിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ, SECRETARY. SECRETARY. Okay, ICU secretary is a unit secretary. Unit. UNIT. Unit secretary. Secretary. Who works? WHO. Who works? WORKS. Works in an ICU. ചെറിയൊരു കോമ ഇല്ല, ഒരു കോമ ഇട്ടോളൂ. ആർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ്. അഡ്മിനിസ്ട്രേറ്റീവ് ADMINISTRATIVE. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ്. പ്രൊഫഷണൽസ് PROFESSIONALS. പ്രൊഫഷണൽസ്. ഹു സപ്പോർട്ട് ഹു? WHO. ഹു
സപ്പോർട്ട്, എസ് യു പി പി ഒ ആർ ടി, സപ്പോർട്ട്. പേഷ്യൻസ്, പേഷ്യൻസ്, പി എ ടി ഐ ഇ എൻ ടി എസ്, പേഷ്യൻസ്. ആൻഡ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്, മെഡിക്കൽ സ്റ്റാഫ്, എം ഇ ഡി ഐ സി എ എൻ, മെഡിക്കൽ സ്റ്റാഫ്, എസ് ടി എ എഫ് എഫ്, സ്റ്റാഫ്. ഇൻ ഹോസ്പിറ്റൽസ്, ഇൻ ഹോസ്പിറ്റൽസ്, എച്ച് ഒ എസ് പി ഐ ടി എ എൽ എസ്, ഹോസ്പിറ്റൽസ്. ആൻഡ് ആൻഡ് അതർ, അതർ, ഒ ടി എച്ച് ഇ ആർ, അതർ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, മെഡിക്കൽ, എം ഇ ഡി ഐ സി എ എൽ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഡി ഇ പി എ ആർ ടി എം ഇ എൻ ടി എസ്, ഡിപ്പാർട്ട്മെന്റ്സ്. കിട്ടിയോ? എഴുതിയോ? കിട്ടിയില്ലേ? ആ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഒന്നുകൂടെ പറയാണ്, ഐ സി യു സെക്രട്ടറി ഈസ് എ യൂണിറ്റ് സെക്രട്ടറി ഹു വർക്സ് ഇൻ എൻ ഐ സി യു ആർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസ് ഹു സപ്പോർട്ട് പേഷ്യൻസ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. മനസ്സിലായില്ലേ ആരാണെന്ന്? അതായത് അദ്ദേഹം ഐ സി യു വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്, ഡോക്ടർ അല്ല കേട്ടോ. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന പേഷ്യൻസിനെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെയും അതുപോലെ മറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെയും പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഐ സി യു സെക്രട്ടറി. എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാര്യം വന്നു കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഫോൺ കോൾസ് മറ്റുള്ളതൊക്കെ വന്നാൽ അതിന് ആൻസർ ചെയ്യണം. അതുപോലെ തന്നെ എന്താ പറയാ, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ പറയുന്ന രോഗികളുടെ ബില്ലിങ് പേയ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക, അവരുടെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ മറ്റും റിവ്യൂ ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ മെഡിക്കൽ സ്റ്റാഫുകളെയൊക്കെ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒത്തിരിയേറെ ഡ്യൂട്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന ഐ സി യു സെക്രട്ടറി. അപ്പൊ നമുക്ക് അതിലേക്ക് നോക്കാം, ഡ്യൂട്ടീസ് ഓഫ് ഐ സി യു സെക്രട്ടറി. ഫസ്റ്റ് പോയിന്റ്, എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ഐ സി യു ഈസ് നോർമലി the first person whom the family members and visitors meet when coming to the ICU. ഞാൻ പറയുന്നത്, അതായത് സാധാരണയായിട്ട് നമ്മൾ ഐ സി യുലോട്ട് പോകുമ്പോൾ, ഐ സി യുലോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന കുടുംബാംഗങ്ങളും രോഗിയുടെ അല്ലെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ വിസിറ്റേഴ്സും ഒക്കെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാല് ഐ സി യു സെക്രട്ടറി. ഓക്കെ, അപ്പൊ ഐ സി യു സെക്രട്ടറി എന്ന് പറയുന്ന ആള് നമുക്ക് മനസ്സിലായി, അദ്ദേഹത്തിനെയാണ് സാധാരണയായിട്ട് ഐ സി യുവിനകത്തോട്ട് വരുന്ന സമയത്ത് ഈ പറയുന്ന വിസിറ്റേഴ്സും മെമ്പേഴ്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ, രോഗിയുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഐ സി യു സെക്രട്ടറിയാണ്. രണ്ടാമത്തെ പോയിന്റ്, അറ്റൻഡ് ദ കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി, അതായത് വരുന്ന കോൾസുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അതുപോലെ മെസ്സേജസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ പാസ് ചെയ്യുക. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നീ ഏത് ആൾക്കാരെയാണ് കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ആ മെസ്സേജ് ഒക്കെ പാസ് ചെയ്യും. അത് ഇദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ, അർജന്റ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. ഇനി അടുത്ത പോയിന്റ് എന്താണ്, അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ഡൺ ആൻഡ് ലിസണിങ് ടു ഡിറ്റർമൈൻ വാട്ട് ദ ക്ലയന്റ് റിക്വയേഴ്സ്. എന്താണ് അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ എന്താണ്, റെസ്പോൺസിബിൾ ആണ് കേട്ടോ, റെസ്പോൺസിബിൾ എന്നുള്ള മീനിങ് ആണ്. അതായത് അവരെയൊക്കെ ഗ്രീറ്റ് ചെയ്യുന്നതിൽ, അവരെ ഗ്രീറ്റ് ചെയ്യുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അത് മാത്രമല്ല, ക്ലയന്റ് എന്താണോ ആവശ്യപ്പെടുന്നത്, ഇപ്പൊ ക്ലയന്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ക്ലയന്റ്സ് എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഐ സി യു ആണ്, അതിനകത്ത് എപ്പോഴും നമുക്ക് കയറാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ അവരെ കാത്തി ഇവരുടെ അപ്ഡേഷൻസും മറ്റു പറയുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങളും വിസിറ്റേഴ്സും ഒക്കെ ഉണ്ടാവും പുറത്ത് അല്ലെ. അപ്പൊ അത്തരം അവരുടെ ക്ലയന്റ്സ് അല്ലെ, ഇങ്ങനെ വരുന്ന ആളുകള് വിസിറ്റേഴ്സ്, അത്തരം ക്ലയന്റുകള് ആവശ്യപ്പെടുന്നത് എന്താണോ അത് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യാനും ശ്രദ്ധിക്കാനും ഉള്ള ഒരു ഉത്തരവാദിത്തം ആർക്കാണുള്ളത്, ആ ഡിവിഷനും ഗുഡ് ബിഹേവിയർ ആൻഡ് ട്രീറ്റ് അതന്നെ. അപ്പൊ അത്തരം കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്വമാണ്, ഐ സി യു സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഹീസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രീറ്റിംഗ് ദ ക്ലയന്റ്സ്. എത്രയോ അവരെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക കേട്ടോ. പിന്നെ അടുത്തത്, ദ സെക്രട്ടറി ഈസ് ലയബിൾ ടു ആൻസർ ബേസിക് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊവൈഡ് ജനറൽ ഇൻഫർമേഷൻ സച്ച് ആസ്
ദ വിസിറ്റിംഗ് അവേഴ്സ് ഫോർ ദ ഐ സി യു. അതായത് സെക്രട്ടറി എന്താണ്, ലയബിൾ ആണ് അല്ലെ. ലയബിൾ എന്ന് വെച്ചാൽ എന്താണ്, ബാധ്യത ഉള്ള ആളാണ് അല്ലെ. നമ്മള് ലയബിലിറ്റി എന്നൊക്കെ പറയാറില്ലേ, ബാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ബാധ്യസ്ഥനാണ് അല്ലെ. അപ്പൊ ഐ സി യു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ അന്വേഷണങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അവയെല്ലാം കൃത്യമായിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ബാധ്യസ്ഥത ആർക്കുണ്ട്, ഐ സി യു സെക്രട്ടറിക്ക് ഉണ്ട്. അത് മാത്രമല്ല ഈ പറയുന്ന ഐ സി യുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായ ചില കാര്യങ്ങൾ, ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് വിസിറ്റിംഗ് അവേഴ്സ് ഫോർ ദ ഐ സി യു ആണ്, ഐ സി യുവിലോട്ടുള്ള സന്ദർശന സമയം, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളെ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുക, അത്തരം ജനറൽ ആയിട്ടുള്ള പൊതുവായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാനുള്ളൊരു ബാധ്യസ്ഥത ആർക്കാണുള്ളത്, ഐ സി യു സെക്രട്ടറിക്കാണ് ഉള്ളത്. മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ് പറയുന്നത് ഇഫ് കനോട്ട് പ്രൊവൈഡ് ഇൻഫർമേഷൻ കൺസേണിങ് ദ മെഡിക്കൽ സ്റ്റാറ്റസ് ഓഫ് എ പേഷ്യന്റ്, it is the secretary who helps point the customers in the right direction and refers them to other staff members if needed. എന്താണ് പറയുന്നത്, ഏതെങ്കിലും കാരണവശാൽ ഒരു പേഷ്യന്റിന്റെ രോഗിയുടെ ആരോഗ്യ നിലവാരത്തെ കുറിച്ച് ശരിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല എന്ന് വിചാരിക്കും, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അല്ലെങ്കിൽ അവരെ ശരിയായിട്ടുള്ള ഒരു ദിശയിലേക്ക് എത്തിക്കാൻ സഹായിക്കേണ്ടത് നമ്മളുടെ ഐ സി യു സെക്രട്ടറി. അപ്പൊ രോഗിയെ സംബന്ധിച്ചൊരു കാര്യം നമുക്ക് അറിയണം, നമുക്കൊരു ശരിയായൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നില്ല, ഒരു എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ വളരെ വൈകാരിക്കുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങൾ വരുവാണെങ്കിൽ അവരെയൊക്കെ എന്താണ് ശരിയായിട്ടുള്ള ഒരു ദിശയിലേക്ക് നയിക്കുന്നത്, ശരിയായ രീതിയിൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടാൻ പാകത്തിലുള്ള ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഐ സി യു സെക്രട്ടറിയാണ്. അത് മാത്രമല്ല ആൻഡ് റെഫേഴ്സ് ദം ടു അതർ സ്റ്റാഫ് മെമ്പേഴ്സ് ഇഫ് നീഡഡ്, ആവശ്യമെങ്കിൽ അവരെ എന്താണ് ഈ പറയുന്ന മറ്റ് ജീവനക്കാരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് സഹായിക്കേണ്ടത് നമ്മളുടെ ഐ സി യു സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായല്ലോ. അതായത് രോഗിയുടെ ആരോഗ്യ നിലവാരത്തെ കുറിച്ച് ശരിയായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം അവരെ കൃത്യമായിട്ട് ഒരു എന്താ കസ്റ്റമർ റൈറ്റ് ഡയറക്ഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഐ സി യു സെക്രട്ടറിക്ക് ഉണ്ട്. പിന്നെന്താണ് പറയുന്നത്, പെർഫോം ക്ലറിക്കൽ ടാസ്ക് അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ അല്ലെ. ഈ പറയുന്ന പോലെ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ചില ക്ലറിക്കൽ ജോലികള്, അതുപോലെ തന്നെ ബെഡ് സ്റ്റാറ്റസ്, ഇവയെല്ലാം തന്നെ ബെഡ്സിന്റെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ, ഷോർട്ടേജ് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആ അതെ ദേശം കറക്റ്റ് ആണ് കേട്ടോ. ബെഡ്സ് ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കുന്നത്, അതെ ബെഡ്സ്, ബെഡ്സ് ഉണ്ടോ, അവൈലബിലിറ്റി ഉണ്ടോ, ഏതെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതെല്ലാം തന്നെ കമ്പ്യൂട്ടറിൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള അത്തരം ഉത്തരവാദിത്വം ആരുടെ തന്നെയാണ്, ഐ സി യു സെക്രട്ടറിയുടെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ബില്ലിങ് പേയ്മെന്റ്സ് അതുപോലെ ഇൻഷുറൻസ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഐ സി യു സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് ക്ലറിക്കൽ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അത്തരം രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികളൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് രേഖപ്പെടുത്തി ഒന്ന് കൊണ്ടുപോവുക, അതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. അടുത്തത് വരുന്നത് മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് ദ പേഷ്യന്റ് റെക്കോർഡ്സ്. അതായത് ഈ പറയുന്ന പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ അതുപോലെ തന്നെ ഫയലുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. അതൊക്കെ കീപ്പ് ചെയ്യേണ്ടത് പരിപാലിക്കേണ്ടത് ഓർഗനൈസ് ഒക്കെ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ആർക്കാണുള്ളത്, ഐ സി യു സെക്രട്ടറിക്കാണ് ഉള്ളത്. മനസ്സിലായ അവരുടെ ഫയൽസ് റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാര്യം ഇപ്പോ റെക്കോർഡ്സ് ഒക്കെ ആര് രേഖപ്പെടുത്തും, ഈ പറയുന്ന റെസിഡന്റ് ഡോക്ടേഴ്സും അവരൊക്കെ രേഖപ്പെടുത്തി ഒക്കെ വെക്കും അതിനകത്ത്. പക്ഷെ അതെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആളാരാണ്, അത് ഐ സി യു സെക്രട്ടറി. അടുത്തത് വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ പരിചരണ സേവനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും ഇതാണ് പ്രവർത്തിക്കുന്നത്, സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. നേരത്തെ നമ്മൾ ആ ഡെഫിനിഷൻ എഴുതിപ്പോ പറഞ്ഞിരുന്നു അല്ലെ, പേഷ്യൻസിനെയും മെഡിക്കൽ സ്റ്റാഫിനും അതർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്നൊരു വാക്ക് കൂടെ നമ്മൾ എഴുതിയില്ലേ. അതായത് പരിചരണ സേവനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പല മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം. അതാരുടെ ഉത്തരവാദിത്തമാണ്, ഐ സി യു സെക്രട്ടറിയുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്, ക്ലിയർ ആയല്ലോ പോയിന്റ്സ് ഒക്കെ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് വരുന്നത് കേട്ടോ. ഐ സി യു എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന്റെ അകത്ത് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോ ഒന്നുകൂടെ ജസ്റ്റ് പറയാണ്, നോടിച്ച് പറയാണ്, ഐ സി യു സെക്രട്ടറി അദ്ദേഹം എന്താണ് സാധാരണയായിട്ട് ഐ സി യുലേക്ക് പോകുന്ന സമയത്ത്
എന്ത് ചെയ്യണം, ഈ പറയുന്ന കുടുംബാംഗങ്ങളും വിസിറ്റേഴ്സും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ഐ സി യു സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ്, ഫസ്റ്റ് പേഴ്സൺ അദ്ദേഹമാണ്. അതുപോലെ തന്നെ കോൾസുകൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ മെസ്സേജസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്യുക, വരുന്ന ക്ലയൻസിനെയൊക്കെ അവരെ ശ്രദ്ധിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അവരോട് അതായത് ഗ്രീറ്റ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ചെയ്യണം. പിന്നെ ഈ പറയുന്ന ഐ സി യുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കാനുള്ള ഒരു ബാധ്യസ്ഥതയുണ്ട്. പിന്നെ ഈ ഐ സി യുമായിട്ട് ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കണം. പിന്നെ ഏതെങ്കിലും പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള വിവരം ലഭിക്കാത്ത പക്ഷം അവരുടെ കുടുംബാംഗങ്ങളെ ശരിയായിട്ട രീതിയിൽ ഡയറക്ട് ചെയ്ത് വിടാനും ആവശ്യമെങ്കിൽ മറ്റ് ജീവനക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് ഐ സി യു സെക്രട്ടറിയാണ്. പിന്നെ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികൾ ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടറിനകത്ത് ഈ പറയുന്ന ബെഡിന്റെ അവൈലബിലിറ്റി, അതിന്റെ സ്റ്റാറ്റസ് ഒക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. പേഷ്യന്റിന്റെ റെക്കോർഡ്സുകളും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പരിചരണ സേവനങ്ങൾ നല്ല രീതിയിൽ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു പല മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ഇത്രയുമാണ് ഡ്യൂട്ടീസ് വരുന്നത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഐ സി യു എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഫിനിഷ് ആവുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചത്, ഐ സി യു എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഐ സി യു എന്താന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ ഓൾറെഡി അറിയാം നിങ്ങൾക്ക് അല്ലെ. പിന്നെ നമ്മള് എങ്ങനെയുള്ള രോഗികളെയാണ് അവിടെ പരിചരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ കോമൺ ടൈപ്സ് ഓഫ് ഐ സി യു, ഐ സി യു തന്നെ എത്ര ടൈപ്പുകൾ ഉണ്ട് അത് നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഐ സി യുവിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ, ഓപ്പൺ യൂണിറ്റ് എന്താണ്, അങ്ങനെ എഴുതി തന്നില്ലേ നിങ്ങൾക്ക്, ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആരാണ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അവിടെ വ്യത്യാസം വരുന്നത് കേട്ടോ. പിന്നെ ഐ സി യുവിന്റെ സ്റ്റാഫിങ് പറഞ്ഞിരുന്നത് ഇടയ്ക്ക് തുമ്മാൻ വരുന്നു. സ്റ്റാഫിങ് നമ്മള് പറഞ്ഞിരുന്നു. പിന്നെന്തായിരുന്നു, യെസ് സീനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ്, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണ്, നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞപ്പോ ആരും ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു ഹൗസ് സർജൻസി എം ബി ബി എസ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഹൗസ് സർജൻസി എം ബി ബി എസ് കഴിഞ്ഞിട്ട് 1 ഇയർ ചെയ്യുന്നതാണ് ഹൗസ് സർജൻസി എന്ന് പറയുന്നത്. എം ഡി കഴിഞ്ഞിട്ട് ഒരു 3 ഇയേഴ്സ് ഓഫ് ഇതുണ്ട്, ഈ പറഞ്ഞത് ഇന്റേൺഷിപ്പ് മീൻസ് ഒരു പ്രസിഡൻസി പീരീഡ് ഉണ്ട്. അത് അവരെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് അവരുടെ ഡ്യൂട്ടി എങ്ങനെയാണ്, അവരുടെ ഡ്യൂട്ടി ടൈം എന്താണ്, അവർ എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ ഐ സി യു ക്രൈറ്റീരിയ അല്ലെ, അഡ്മിഷൻ ക്രൈറ്റീരിയ, പിന്നെ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, അത് പിന്നെ പഠിച്ചതാണ് കേട്ടോ. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ആരുടെയൊക്കെ ആയിരുന്നു, ഐ സി യു ഡിസ്ചാർജിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ചു. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലാക്കി. പിന്നെ ഐ സി യു സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ കണ്ടുകഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കുറച്ച് നോട്ട്സ് ഞാൻ തരാം. നോട്ട്സ് എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ് റെഫറൻസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതിന് ചില ഡൗട്ട്സുകൾ വരുമ്പോ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഓക്കെ സോണി, ആ ശരി സോണിയ പേര് മറന്നു പോയി, ആര് ചോദിച്ചു അത്രയുള്ള പെട്ടെന്ന് പേര് മറന്നു പോയി. മറ്റേ ടച്ച് ഉണ്ടല്ലോ, അയാളുടെ ടച്ച് ഉണ്ട്, അതിലൊരു കുട്ടികളുടെ പേരൊക്കെ ആയിട്ട് അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് മാറിപ്പോയി. ചിലപ്പോ ഏത് ബാച്ചാണെന്ന് വരെ കുട്ടികളുടെ ചിലവരുടെ പേര് ഓർക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ എ ബാച്ച് ആണോ ബി ബാച്ച് ആണോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വരാറുണ്ട്. അടുത്തത് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ കുറച്ച് കാര്യങ്ങളെ. ആ പിന്നെ നമ്മുടെ രണ ഷംസിയ അല്ലെ, ഷംസിയ ഇന്നലെ അഡ്മിഷൻ ക്രൈറ്റീരിയയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ കുറച്ച് ഭാഗങ്ങള് എനിക്ക് തോന്നുന്നു ഷംസിയക്ക് മാത്രമല്ല കുറച്ച് പേർക്ക് അത് ഡൗട്ട്സ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു അഡ്മിഷൻ ക്രൈറ്റീരിയയിലെ മീൻസ് അത് എന്തിനു അടിസ്ഥാനമായി കുറച്ച് പ്രാക്ടീസ് നമ്മൾ അവിടെ പറഞ്ഞു. എന്നതൊന്ന് പ്രയോറിറ്റൈസേഷൻ ആയിരുന്നു, മറ്റൊന്ന് സ്പെസിഫിക് നീഡ്സ് ഉള്ള പേഷ്യൻസ് അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഐ സി യുയിലേക്ക് അഡ്മിഷൻ നടത്തണം. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ട് പോയിന്റ്സ് ഉണ്ടായിരുന്നു, ഡയഗ്നോസിസ് ആൻഡ് പ്രോഗ്നോസിസ്, അതെങ്ങനെയാണ് ഒരു ഐ സി യു അഡ്മിഷന് ഒരു ഫാക്ടർ ആകുന്നത് എന്നുള്ള ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നെങ്കിലും കിട്ടിയോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സെന്റൻസ് ആക്കിയിട്ട് എഴുതി തരാം കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് വായിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവാകിണ്ടെങ്കിൽ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എഴുതി വെച്ചോളൂ, ഡയഗ്നോസിസ് എങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഐ സി യു അഡ്മിഷൻ ക്രൈറ്റീരിയ ഉണ്ടല്ലോ അതിലൊരു ഫാക്ടർ ആയിരുന്നു നമ്മളുടെ ഡയഗ്നോസിസും അതുപോലെ തന്നെ പ്രോഗ്നോസിസും. അപ്പൊ എങ്ങനെയാണ് അതൊരു ക്രൈറ്റീരിയ ആകുന്നത്, എങ്ങനെയാണ് അതൊരു ഫാക്ടർ ആകുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഡയഗ്നോസിസ് അത് ഒരു ഹൈഫൻ ഉണ്ടാ,
ഞാനൊന്ന് വെള്ളം കുടിക്കട്ടെ. ഡയഗ്നോസിസ് ഇസ് എ ഡയഗ്നോസിസ് ഇസ് എ ഡയഗ്നോസിസ് സ്പെല്ലിംഗ് അറിയാമോ? ഡി ഐ എ ജി എൻ ഓ എസ് ഐ എസ് ഡയഗ്നോസിസ്. സ്ക്രീനിൽ നോക്ക് കേട്ടോ, സ്ക്രീനിലുണ്ട് ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് ഇസ് എ ഫാക്ടർ, ഫാക്ടർ ഘടകമാണെന്ന് കേട്ടോ, ഫാക്ടർ ഇൻ ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഐ സി യു എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഐ സി യു അഡ്മിഷൻ ക്രൈറ്റീരിയ, അഡ്മിഷൻ ക്രൈറ്റീരിയ എ ഡി എം ഐ എസ് എസ് ഐ ഒ എൻ അഡ്മിഷൻ ക്രൈറ്റീരിയ ഫുൾ സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ് ഇടാ. അടുത്ത സെന്റൻസ് സം ഡയഗ്നോസിസ്, some diagnosis s o m e some diagnosis d I a g n o s e s diagnosis that may t h a t that may m a y may require r e q u I r e require I c u admission ICU admission include ഒരു കോമേഡ ഇതുവരെ എഴുതിയതൊന്ന് വായിക്കാണേ. ഡയഗ്നോസിസ് ഈസ് എ ഫാക്ടർ ഇൻ ഐ സി യു അഡ്മിഷൻ ക്രൈറ്റീരിയ ഫുൾ സ്റ്റോപ്പ്. സം ഡയഗ്നോസിസ് ദാറ്റ് മേ റിക്വയർ ഐ സി യു അഡ്മിഷൻ ഇൻക്ലൂഡ്. ഇനി നമ്മൾ കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്, അത് നിങ്ങൾ ഒന്നെങ്കിൽ നമ്പർ ഇട്ട് എഴുതാം അല്ലെങ്കിൽ ഒരു ആരോ പോലെ ഉണ്ടാകും മതി കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ, ഒന്നാമത്തെ ഇൻക്ലൂഡ് കഴിഞ്ഞിട്ട് താഴെ എഴുതിക്കോളൂ ഒരു പോയിന്റ്സ് പോലെ. ജി ഐ ബ്ലീഡിങ്, ജി ഐ എന്താണ് ജി ഐ എന്ന് പറഞ്ഞാല് ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ കേട്ടോ, ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ബ്ലീഡിങ് അഥവാ ജി ഐ എന്നിട്ടാ മതി, ജി ഐ ബ്ലീഡിങ് ജി ഐ. കാര്യം നമ്മള് ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ എന്ന് പറയുന്ന വാക്ക് പല ഇതിലും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ബ്ലീഡിംഗ് അഥവാ ജി ഐ ബ്ലീഡിംഗ് അറിയാത്തവർ എഴുതി വെച്ചോ, ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനലിന് എഴുതിക്കോളൂ കേട്ടോ, ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ. രണ്ടാമത്തെ പോയിന്റ് അക്യൂട്ട് സ്ട്രോക്ക്, അക്യൂട്ട് സ്ട്രോക്ക് എ സി യു ടി ഇ അക്യൂട്ട് സ്ട്രോക്ക് എസ് ടി ആർ ഒ കെ ഇ സ്ട്രോക്ക് അക്യൂട്ട് സ്ട്രോക്ക് എഴുതിയോ. ഇനി മൂന്നാമത്തെ എഴുതിക്കോളൂ ഡ്രഗ് ഇൻടോക്സിക്കേഷൻ, ഡ്രഗ് ഡി ആർ യു ജി ഡ്രഗ് ഇൻടോക്സിക്കേഷൻ ഐ എൻ ടി ഒ എക്സ് ഐ സി എ ടി ഐ ഒ എൻ ഇൻടോക്സിക്കേഷൻ ഓർ ഓവർഡോസ്, ഓവർഡോസ് ഒ വി ഇ ആർ ഡി ഒ എസ് ഇ ഓവർഡോസ് അതെ ഫാത്തിമ ഇൻടോക്സിക്കേഷൻ. ഓവർഡോസ് ഡ്രഗ്സ് ഒക്കെ അധികമായി കഴിഞ്ഞാലേ നമ്മുടെ ശരീരത്തില് വേറെ പല പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അത് ഡ്രഗ് ഇൻടോക്സിക്കേഷൻ ഓർ ഓവർഡോസ്. അടുത്തത് നാലാമത്തെ പോയിന്റ് അക്യൂട്ട്, അക്യൂട്ട് നേരത്തെ എഴുതിയിരുന്നു എ സി യു ടി ഇ അക്യൂട്ട് മയോകാർഡിയൽ, മയോകാർഡിയൽ എം വൈ ഒ സി എ ആർ ഡി ഐ എ എൽ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, ഇൻഫാർക്ഷൻ ഐ എൻ എഫ് എ ആർ സി ടി ഐ ഒ എൻ കേട്ടിട്ടുണ്ടോ ഈ വേർഡ്? കേട്ടിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വേർഡ് എവിടെയാന്ന് അറിയാമോ?
കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചില്ലേ, അതിനകത്ത് നമ്മൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ അതിനകത്ത് നമ്മൾ ഈ വേർഡ് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട, എന്തിനും ഇങ്ങനെ നീട്ടി മയോകാർഡിയൽ ഇൻഫെക്ഷൻ കടിച്ചാൽ പൊട്ടാത്ത വാക്കൊക്കെ പറ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ പോലെയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാട്ടോ, ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതിയാലും മതി. കാര്യം ഇങ്ങനെയുള്ള ടേംസുകൾ ഇനി വരുമ്പോ നിങ്ങൾക്ക് പരിചിതമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഹാർട്ട് അറ്റാക്ക് ആണ്. നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ചിട്ട് ക്യാപ്ചർ ഒക്കെ പറഞ്ഞത് ഓർമ്മയില്ല? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് നമ്മള് ബൈപാസ് ക്യാപ്ചർ ഒക്കെ പറഞ്ഞില്ലേ, ക്യാഡൊക്കെ പറഞ്ഞ ഓർമ്മയില്ല? അപ്പൊ ആ സമയത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഈ സംഭവം, എഴുതല്ല വായിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ വായിക്കാണ്. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? ഉറങ്ങിപ്പോയോ? വേം പറ. ആ ഓക്കെ, കിട്ടി. ശരി, അപ്പൊ ഒന്നുകൂടെ വായിക്കാണ്. ഡയഗ്നോസിസ് ഇസ് എ ഫാക്ടർ ഇൻ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഡ്മിഷൻ ക്രൈറ്റീരിയ. Some diagnoses that may require ICU admission include GI bleeding, acute stroke, drug intoxication or overdose, പിന്നെ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മനസ്സിലായല്ലോ, ചില രോഗങ്ങൾ വന്ന അങ്ങനെയാണ്. ഇത് എന്റെ അമ്മയ്ക്ക് ഇതുപോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു, മൈനറായിരുന്നു, മൈനർ സ്ട്രോക്ക് ആയിരുന്നു. പെട്ടെന്ന് ഇതുപോലെ രാത്രി ഒരു സമയത്ത് പെട്ടെന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് കിടന്ന ആളാണ്. ഒരു രോഗമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പം പിന്നെ പുള്ളിക്കാരിക്ക് നാക്ക് പുഴയിരുന്നു. അപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല, നാക്കിനൊക്കെ വലിയ ഭാരം വന്ന പോലെ. നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ, വീണു ആണ് കട്ടിലുമെന്ന് വീണു. അപ്പൊ വീണ് കഴിഞ്ഞപ്പം പുള്ളിക്കാരിക്ക് എന്താ പറയാ, നാക്ക് കുഴയണ പോലെ, സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോ മറ്റേ ഈ സി ജിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു, മറ്റേ ഷുഗർ അങ്ങനത്തെ ഒക്കെ നോക്കി. അപ്പൊ ഇതൊന്നും കുഴപ്പമില്ല, അപ്പൊ അവർ പറഞ്ഞു സ്ട്രോക്ക് ആണെന്ന് തോന്നുന്നു, പെട്ടെന്ന് ഐ സിയുലേക്ക് കയറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഐ സിയുലേക്ക് കയറ്റി പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ഇഞ്ചക്ഷൻ കൊടുത്തത് കൊണ്ട് തളർന്നൊന്നും പോയില്ല, രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതന്നെ അക്യൂട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ അതാണ് തട്ടിയത്. ശരിക്കും ആ ഒരു ടൈമിൽ കൊണ്ടുപോയത് കറക്റ്റ് ആയിരുന്നു, ഒരു 3 hoursനുള്ളിൽ തന്നെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റി ഹോസ്പിറ്റലില്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ എന്ത് പറ്റുമായിരുന്നു, തളർന്നു പോകുമായിരുന്നു, പിന്നെ കിട്ടരുത്, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പറ്റിയെന്ന് പറയുമ്പോ ഡോക്ടർ പറയുന്ന സ്ട്രോക്ക് ആയിരുന്നു, സ്ട്രോക്ക് വന്നത് കൊണ്ടാണ് എന്നുള്ളത്. അപ്പൊ നാക്കൊക്കെ കുഴഞ്ഞു പോവുക, അന്നേരം അവർക്ക് നാക്കിന് ഭയങ്കര ബലം തോന്നും, എന്തോ ഒരു വെയിറ്റ് വന്ന പോലെ തോന്നും. അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഉള്ളിലുണ്ടാവും, പറയുന്നുണ്ടാവും, പക്ഷെ പറയാൻ പറ്റില്ല. അങ്ങനെ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് സ്ട്രോക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ അതവിടെ കിടക്കട്ടെ. ഇനി എന്താണ് അലീന, ഓവർ ഡോസ്? അതെ അതെ അതെ, ആ ഡ്രഗ് ഇൻടോക്സിക്കേഷൻ ഓർ ഓവർ ഡോസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഡ്രഗ്സുകളെ നമ്മള് കഴിച്ച് ചിലപ്പോ അത് ഓവർ ഡോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രശ്നം വരും കേട്ടോ. ശരി, ഇനി അടുത്തത് പ്രോഗ്നോസിസ് കേട്ടോ. പ്രോഗ്നോസിസ് പ്രവചനം എന്നാണ് ശരിക്കും പറയാ, പ്രോഗ്നോസിസ്. ഞാൻ ഇന്നലെ അതിന് പറഞ്ഞിരുന്നു. ഇപ്പൊ ചില രോഗികളെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിന് തോന്നുവാണ് ഈ പറയുന്നത്, അത് ഒരു ഫ്യൂ ഡേയ്സിനുള്ളിൽ ഡോക്ടേഴ്സിന് മനസ്സിലാവും. അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കുറേ കൂടി ഇന്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ, കുറെ കൂടി ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി ഒരു കെയറിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ കുറേ കൂടി ബെറ്റർ ആകും എന്നുള്ളൊരു പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അത്തരം രോഗികളെ നമുക്ക് ഐസിയുവിലേക്ക് അഡ്മിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ എഴുതിക്കോളൂ, പ്രോഗ്നോസിസ്. അൻപണ്ട identifying key prognostic key prognostic 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 variables PARIABLES variables in the first few days FEWDAYS first few days can help the doctors can help help the doctors recognize
COGNIZE. Recognize patients, patients who are AR, most likely MOST, most likely LIKELY, likely to benefit BENEFIT, benefit from ICU therapy. Therapy എന്താണ്? THERAPY, therapy. ഒന്നുകൂടെ വായിക്കാണേ. Identifying key prognostic variables in the first few days can help doctors recognize the patients who are most likely to benefit from ICU therapy. നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റും, ഫ്യൂ ഡേയ്സിനുള്ളിൽ അവർക്ക് അറിയാൻ പറ്റും ചില പ്രവചനങ്ങൾ, അല്ലെ, ചില പ്രിഡിക്ഷൻസ് അതവർക്ക് ഉണ്ടാവും. രോഗിയെ സംബന്ധിച്ചിടത്തോളം അതിനിടെ ഇങ്ങനെ ഒരു കെയർ കൊടുത്താണെങ്കിൽ നല്ലതായിരിക്കും. എന്താണ് സൗമ്യ, എന്തിന്റെ സ്പെല്ലിംഗ് ആണ്? പ്രോഗ്നോസ്റ്റിക് ആണ് ചോദിച്ചത്, പ്രോഗ്നോസ്റ്റിക് എന്താണ്? PROGNOSTIC, പ്രോഗ്നോസ്റ്റിക്. അത് കഴിഞ്ഞു, പിന്നെന്താണ്? വാരിയബിൾസ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ക്യാൻ ഹെൽപ്പ് ദ ഡോക്ടേഴ്സ് റെക്കഗ്നൈസ് ദ പേഷ്യൻസ് ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു ബെനിഫിറ്റ്. ബെനിഫിറ്റ് വാരിയബിൾസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് പ്രോഗ്നോസ്റ്റിക് വാരിയബിൾസ്, PROGNOSTIC. കിട്ടിയ കിട്ടിയില്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു പ്രോഗ്നോസിസും അതുപോലെ തന്നെ ഡയഗ്നോസിസും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഏകദേശം ഈ പ്രോഗ്നോസ്റ്റിക് പോലെ തന്നെയുള്ളൊരു പോയിന്റ് ആണ് ആ നാലാ അടുത്ത് പറഞ്ഞത്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് എന്ന് പറഞ്ഞത്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ, അതായത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഔട്ട്കംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ചില ട്രീറ്റ്മെന്റുകളിൽ നടക്കുന്ന ചില ഇടപെടലുകൾ, അല്ലെ, ഇന്റർവെൻഷൻസ്, ചില ഇടപെടലുകൾ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ അവരെ നമുക്ക് ഇതിലേക്ക് മാറ്റാം, ICU ആക്കാം, അല്ലെങ്കിൽ ICU അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫാക്ടർ ആണ് ഉറപ്പുണ്ടെങ്കിൽ. കിട്ടാം, അതേ മീനിങ് തന്നെയാണ്. പിന്നെ ബെഡ് അവൈലബിലിറ്റി ക്ലിയർ ആയല്ലോ. പിന്നെ പിന്നെ ഈ ICU ഇൻചാർജ് എന്ന് പറഞ്ഞല്ലോ, ICU ഇൻചാർജ് അതൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ICU ഇൻചാർജ് നമ്മൾ ഇന്ന് പഠിച്ചല്ലോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ്, അല്ലെ, ഓഫ് ICU. ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇൻചാർജിന് എഴുതിക്കോളൂ, ഇൻചാർജ് നോക്കാം ആരാണെന്ന്. ഇൻചാർജ് എന്നല്ല, ദ ഇൻചാർജ്, ദ ഇൻചാർജ് ഓഫ് എൻ ICU, ഓഫ് എൻ ICU ഈസ് യൂഷ്വലി ഇന്റൻസിവിസ്റ്റ് INTENSIVIST, ഇന്റൻസിവിസ്റ്റ് who is a doctor DOCTOR, doctor specializing 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 in critical care CRI CAL, critical care, CARE care. Full stop ida. Adutha sentence aanu, he is responsible for, responsible, R E S
RESPONSIBLE റെസ്പോൺസിബിൾ ഫോർ പേഷ്യന്റ് കെയർ പേഷ്യന്റ് കെയർ PATIENT പേഷ്യന്റ് കെയർ CARE കെയർ ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ ക്വാളിറ്റി ഓഫ് കെയർ QUALITY ക്വാളിറ്റി ഓഫ് കെയർ CARE കെയർ ഒന്നുകൂടെ വായിക്കാണ് The in-charge of an ICU, ആരാണെന്നാണ് പറയുന്നത് is usually intensivist. Intensivist ആണെന്ന് നമുക്കറിയാലോ എന്താണ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഇന്റൻസീവ് കെയർ അല്ലെ അപ്പം ഇന്റൻസിവിസ്റ്റ് ആണ് ഹു ഈസ് എ ഡോക്ടർ സ്പെഷ്യലൈസിംഗ് ഇൻ ക്രിട്ടിക്കൽ കെയർ അല്ലെ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ പേഷ്യന്റ് കെയർ ആൻഡ് ക്വാളിറ്റി ഓഫ് കെയർ അവരെന്ന് പറഞ്ഞാല് രോഗിയുടെ ആരോഗ്യ പരിചരണത്തിലും ക്വാളിറ്റി കെയറിംഗിലും ഉണ്ടോ വളരെ കുടുംബന്യുള്ള പരിചരണത്തിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് ഇനി എഴുതിക്കോളൂ സീനിയർ റെസിഡന്റ് ഡോക്ടർ ആരാണെന്ന് എഴുതിക്കോളൂ സീനിയർ റെസിഡന്റ് ഡോക്ടർ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞില്ലേ സീനിയർ ആണ് കേട്ടോ എഴുതിക്കോളൂ സീനിയർ റെസിഡന്റ് ഡോക്ടർ സീനിയർ റെസിഡന്റ് ഡോക്ടർ എഴുതിക്കോളൂ ദി സീനിയർ റെസിഡന്റ് ഡോക്ടർ സീനിയർ റെസിഡന്റ് ഡോക്ടർ റെസിഡന്റ് സ്പെല്ലിംഗ് അറിയില്ലേ RESIDENT റെസിഡന്റ് സീനിയർ SENIOR സീനിയർ റെസിഡന്റ് ഡോക്ടർ ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ മെഡിക്കൽ പ്രൊഫഷണൽ MEDICAL മെഡിക്കൽ പ്രൊഫഷണൽ PROFESSIONAL പ്രൊഫഷണൽ ഹു ഈസ് WHO ഹു ഈസ് ഐ എസ് ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് FINAL ഫൈനൽ ഇയർ ഓഫ് YEAR ഇയർ ഓഫ് ദ ഏത് തയ്യാറാണെന്നറിയോ THEIR കേട്ടോ അവരുടെ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അവരുടെ എന്നുള്ള തയ്യാറല്ല THEIR റെസിഡൻസി പ്രോഗ്രാം RESIDENCY റെസിഡൻസി പ്രോഗ്രാം PROGRAMME പ്രോഗ്രാം ആൻഡ് വർക്ക്സ് ഇന്നെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലൈസ്ഡ് എന്താ സ്പെല്ലിംഗ് SPECIALIZED സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് DEPARTMENT സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഒന്നുകൂടെ വായിക്കാണ് സീനിയർ റെസിഡന്റ് ഡോക്ടർ ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ഹു ഈസ് ഇൻ ദ ഫൈനൽ ഇയർ ഓഫ് ദയർ റെസിഡൻസി പ്രോഗ്രാം ആൻഡ് വർക്ക്സ് ഇൻ എ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് MBBS കഴിഞ്ഞ് MD ചെയ്യുന്നത് അപ്പൊ അത് സ്പെഷ്യലൈസ് ചെയ്യാണ് എന്നിട്ട് ആ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് പിന്നീടുള്ള ഒരു 3 വർഷക്കാലം അവർ സേവനം അനുഷ്ഠിക്കും ശരിക്കും അത് ഡോക്ടേഴ്സ് ഇൻ ട്രെയിനിങ് ആണ് കേട്ടോ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് തന്നെയാണ് അതിനുശേഷമാണ് അവരൊരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് അഥവാ ഡോക്ടറായിട്ട് മാറുന്നത് അവരാണ് എന്തെന്ന് പറയുന്നത് ICU രജിസ്ട്രാർ അല്ലെ അവരാണ് ICU രജിസ്ട്രാർ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് പ്രാക്ടിൽ കൊടുത്തിരുന്നു POST MD എന്ന് പറഞ്ഞാണ് കൊടുത്തത് എനിക്ക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാ ഇനി ആരാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എഴുതിക്കോളൂ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ ഹൈഫൻ ഇടാ എഴുതാ അതെ ഫൈനൽ ഇയർ ആണ് അതെ ഫൈനൽ ഇയർ ഓഫ് റെസിഡൻസിൽ ഇരിക്കുന്ന ആൾക്കാർ 1 കൊല്ലം 3 വർഷമാണ് സാധാരണ പറയുന്നത്
ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലിരിക്കുന്ന ആൾക്കാരാണ് സീനിയർ. എനിക്കുള്ളു ജൂനിയർ റെസിഡന്റ് ഡോക്ടറാണ് കേട്ടോ, ജൂനിയർ റെസിഡന്റ് ഡോക്ടറാണ് ഇനി പറയാൻ പോകുന്നത്. ഹൈഫനട്ട് എഴുതാം, എ ജൂനിയർ റെസിഡന്റ്, എ ജൂനിയർ റെസിഡന്റ്, ജെ യു എൻ ഐ ഒ ആർ, ജൂനിയർ റെസിഡന്റ്, ആർ ഇ എസ് ഐ ഡി ഇ എൻ ടി, റെസിഡന്റ് ഈസ് ഈസ് വൺ വൺ ഒ എൻ ഇ വൺ വൺ who has completed 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 MBBS MBBS അതായത് ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചുലർ ഓഫ് സർജറി കേട്ടോ. ഗ്രാജുവേഷൻ ആണ്, നമ്മൾ ഗ്രാജുവേഷൻ എടുക്കില്ലെന്ന് അതുപോലെ മെഡിക്കൽ ഗ്രാജുവേഷൻ ആണ്. MBBS ഇൻ മെഡിക്കൽ, ഇൻ മെഡിക്കൽ മെഡിക്കൽ എം ഇ ഡി ഐ സി എ എൽ എം ബി ബി എസ് ഇൻ മെഡിക്കൽ വിത്ത് എ ലൈസൻസ് വിത്ത് ഡബ്ല്യു ഐ ടി എച്ച് വിത്ത് എ ലൈസൻസ് എൽ ഐ സി ഇ എൻ എസ് ഇ ലൈസൻസ് ടു പ്രാക്ടീസ് പി ആർ എ സി ടി ഐ എസ് ഇ പ്രാക്ടീസ് ടു പ്രാക്ടീസ് ആൻഡ് is doing is doing is is doing d o i n g doing his his h a s his post graduation course p o s t post graduation enna g r a d u a t i o n graduation course c o u r s e course ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ എം ഡി എന്ന് എടുത്തോട്ടോ. എം ഡി ക്യാപിറ്റൽ എമും ഡിയും വേണ്ട, ഡോക്ടർ ഓഫ് മെഡിസിൻ, അതാണ് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കേട്ടോ. അതിനെന്താണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? എം ഡി. പിന്നെ ഇൻ എ സ്പെസിഫിക് ഫീൽഡ് എസ് പി ഇ സി ഐ എഫ് ഐ സി സ്പെസിഫിക് ഫീൽഡ് എഫ് ഐ ELD ഫീൽഡ് ഒന്നുകൂടെ വായിക്കുകയാണെ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ എന്താന്ന് എഴുതുന്നത് വായിക്കാണ്. എ ജൂനിയർ റെസിഡന്റ് ഈസ് വൺ ഹൂ ഹാസ് കംപ്ലീറ്റഡ് എം ബി ബി എസ് ഇൻ മെഡിക്കൽ വിത്ത് എ ലൈസൻസ് ടു പ്രാക്ടീസ് ആൻഡ് ഈസ് ഡൂയിങ് ഹിസ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. അവിടെ അപ്പൊ നമ്മള് ജൂനിയർ റെസിഡന്റിന്റെ കാര്യം പറഞ്ഞിട്ട് ഇന്നലെ ബ്രാക്കറ്റിൽ എന്ത് ചെയ്തു, ഡ്യൂറിങ് ദ എം ഡി എന്നാണ് എഴുതിയത് അല്ലെ. എം ഡി എടുക്കുന്ന ആൾക്കാരാണ്, എം ഡി നമ്മളെ ഡോക്ടേഴ്സിനെയൊക്കെ, നമ്മളിപ്പോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോൾ അവരുടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെ, എം ബി ബി എസ് വിത്ത് എം ഡി എന്ന് പറഞ്ഞാണ്. എം ഡി എന്തായിരിക്കും, കാർഡിയോളജിസ്റ്റിനാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ എം ഡി എന്ന് കണ്ടാൽ അവർ കാർഡിയോളജിയിൽ എം ഡി എടുത്തിട്ടുള്ള ആൾക്കാരാണ്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ത്രീ ഇയർ കൂടെ അവര് സർവീസ് ചെയ്യുന്നു, എന്നിട്ടാണ് അങ്ങനെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് അവരുടെ മെയിൻ ബോർഡൊക്കെ വെച്ച് ഹോസ്പിറ്റലിനകത്ത് ഇരിക്കുന്നത്. മനസ്സിലായോ, എഴുതിയോ, കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? ആ ഇത് എന്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ. അത് ആതിര മിസ്സായിരുന്നു വേണ്ടിയിരുന്നല്ലേ, പക്ഷെ മിസ്സിന് അർജന്റായിട്ട് ലീവ് എടുക്കേണ്ടി വന്നു, പെട്ടെന്നാണ് അറിഞ്ഞത്. ഞാൻ രാവിലെ എത്തിയപ്പോഴാണ് മിസ്സിന് വരാൻ പറ്റില്ല എന്ന് അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ ക്ലാസ് എന്നോട് എടുക്കാൻ പറഞ്ഞു. ത്രീ ഇയർ എവിടെയാണ് റെസിഡന്റ്? ആ ത്രീ ഇയർ ഹോസ്പിറ്റലില്, ഹോസ്പിറ്റലിൽ തന്നെ അവര് പഠിച്ച ആ ഹോസ്പിറ്റലില് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് അവര് മൂന്ന് വർഷം റെസിഡന്റ് ആയിട്ട് ഡോക്ടർ സേവനോട് അനുഷ്ഠിക്കുന്നു, ഡോക്ടർ സേവനം എടുക്കണം. അവര് ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്ത ആ ഫീൽഡിൽ. അതേ ഹോസ്പിറ്റലിൽ തന്നെ വേണോ വേറെ ഹോസ്പിറ്റലാണോ എന്നുള്ളത് എനിക്കറിയില്ല. പെട്ടെന്ന് വന്നതായിരുന്നു രാവിലെ. എന്താണ് ദീക്ഷണ, വിത്ത് കിട്ടിയില്ലേ? വിത്ത് വിത്ത് ലൈസൻസ് കിട്ടിയില്ലേ? വിത്ത് ലൈസൻസ്, ആ വിത്ത് ലൈസൻസ് എൽ ഐ സിഇ എൻ എസ് സി ലൈസൻസ് ടു പ്രാക്ടീസ് എന്താണ് ഷിജിന? ആ ഏജ് ലിമിറ്റ് ഉണ്ട്,
നാൽപ്പത് വയസ്സിന് മീതെ പോകാൻ പാടില്ല. ഏജ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, 40 ഇയർ ആണ് പറയുന്നത്. 40 വയസ്സ്, 40 വയസ്സിന് മുകളിൽ പോകാൻ പാടില്ല. ടു പ്രാക്ടീസ് ആൻഡ് ഈസ് ഡൂയിങ് ഹിസ് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. കിട്ടിയോ സുനി? ഗ്രാജുവേഷൻ കോഴ്സിന്റെ സ്പെസിഫിക് ഫീൽഡ് കിട്ടിയോ? എഴുതിയോ. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ കഴിയാണ് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഇന്ന് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്, എല്ലാ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഡിസ്ചാർജ് സർവീസസ് എല്ലാവരും തന്നെ നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അങ്ങനെ ആ പിന്നെ നിങ്ങളുടെ ഓണം എന്താണ് പരിപാടികളൊക്കെ എവിടെ മതിയായി അത് പറയും. എന്തായി നിങ്ങളുടെ ഓണം പരിപാടികളൊക്കെ? ഒന്നും ആയില്ലേ? ആ ഉണ്ട് ഉണ്ട് ഷിജിന, അത് ഹോളിഡേ നിങ്ങളോട് ഇന്റിമേറ്റ് ചെയ്യും കേട്ടോ. നിങ്ങളുടെ നിങ്ങളെ അറിയിക്കും, ഓഫീസിൽ നിന്ന് അറിയിക്കും. അപ്പൊ ഞാന് അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓണം ആശംസകൾ അറിയിക്കാണ്. ആ ഉണ്ട് ഉണ്ട്. നിങ്ങൾ നെക്സ്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ സുനി. ആ എടുത്തു എടുത്തു, ഓണക്കോടി എടുത്തു. ആണോ ദീക്ഷ? പൂവിടുമോ ആർക്കളിയും അല്ലേ. ഞാൻ അഡ്വാൻസ് ആയിട്ട് ഓണം ആശംസകൾ അറിയിക്കാണ്. മറ്റൊന്നും കൊണ്ടല്ല, നാളെ വ്യാഴാഴ്ചയാണല്ലോ, അപ്പൊ എനിക്ക് അവർ വരുന്നില്ല. അപ്പൊ പിന്നെ ഇനി നമ്മൾ ചിലപ്പോൾ കാണുന്നത് ഓണത്തിന് ശേഷമായിരിക്കും. വെള്ളിയാഴ്ച ഒരു സെലിബ്രേഷൻ ആണ്. പിന്നെ ബാക്കി ഈ പറയുന്ന ഹോളിഡേയ്സ് എന്താണ് എനിക്കറിയില്ല, അത് ഓഫീസിൽ നിന്ന് നിങ്ങളെ അറിയിക്കും കേട്ടോ. അപ്പൊ നമ്മൾ മിക്കവാറും ഓണം കഴിഞ്ഞിട്ട് അതിനൊക്കെ പിന്നെ നമ്മൾ കാണുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ഓണം വിശ്വസ് നേരത്തെ തന്നെ അറിയിച്ചത്. നിങ്ങൾ എല്ലാവരും തന്നെ വളരെ അടിപൊളിയായിട്ടൊക്കെ ഓണം ആഘോഷിക്കണം, ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം. ഓണം ആഘോഷിക്കാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത ആഘോഷത്തിന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. എന്താന്ന് വെച്ചാല് നിങ്ങളെല്ലാവരും എടുത്തോ ഓണക്കോടിയൊക്കെ എടുത്തോ നിങ്ങള്? ആ അതെ നസീത, നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് സെലിബ്രേഷൻ ഇല്ല. അത് ശരിയാണ്, അതാണ്. അങ്ങനത്തെ കുറെ പരിമിതികൾ ഉണ്ടല്ലോ ഓൺലൈൻ ക്ലാസ്സിന്. അല്ലാണ്ട് ഒരു ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു സെലിബ്രേഷൻ ഒക്കെ അറേഞ്ച് ചെയ്യാമായിരുന്നു, പക്ഷെ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അതൊക്കെയാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്. അപ്പൊ എല്ലാരും ഓണക്കോടിയൊക്കെ എടുത്തോ? കുറെ പേരൊക്കെ എടുത്തു തോന്നുന്നു അല്ലെ. നല്ല തിരക്കായിരിക്കില്ലേ ഇനിയുള്ള ദിവസം? സദ്യ ഒക്കെ ഒരുക്കണ്ടേ? ഓണ സദ്യ ഒക്കെ ഒരുക്കണ്ടേ? ആ എടുത്തോ, അമൃത എടുത്തോ? ഞാനൊരു ടോപ്പ് എടുത്തായിരുന്നു, ഞാനൊരു ടോപ്പ് എടുത്തായിരുന്നു. ആ ഓക്കെ ഓക്കെ. ഓണം ഇല്ല അല്ലെ. ആ ആരെങ്കിലും ഭരിച്ചിട്ടോ വീട്ടിലാരെങ്കിലും? മീൻസ് റിലേഷൻ? ഓ സന്ധ്യക്ക് മാരേജ് കഴിഞ്ഞിട്ട് പുതിയ എന്താ ഫസ്റ്റ് ഓണം ഒഴിഞ്ഞു അല്ലെ. ആ മരണം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ മീൻസ് ആ ചിലര് ഫസ്റ്റ് ഓണം അല്ലെ, ഒന്നിച്ചുള്ള ഫസ്റ്റ് ഓണായിരിക്കും. നമ്മളൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് ക്ഷമിക്കാൻ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുള്ള സമയമാണ്. കാര്യം നമുക്ക് വയനാടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട് ഒരു സൈഡില്. എന്നിരുന്നാലും ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാം ഓണം. ഒരു ഇതല്ലേ വരുന്നത്? ആ ഓക്കെ ഷിജിത. ഓ അപ്പൊ ഷിജിത വളരെ ഹാപ്പിയാണ്, ഹസ്ബൻഡ് നാളെ വരികയാണ്. ഷിജിക്ക് ഭയങ്കര സന്തോഷാണ്, ഓണൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കാം. നിങ്ങളെല്ലാരും സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് ഞാനൊരു പ്രത്യേകം പറയാൻ കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞേക്കണം. അന്നേരം അയ്യോ ഇതൊക്കെ വെള്ളത്തിൽ പോകരുതേ. ആ ഓക്കെ ശരിന. അത് കഴിഞ്ഞിട്ട് നബിദിനമാ, നബിദിനം വരുന്നത് നവംബറിലല്ലേ നബിദിനം വരുന്നത്? ആ ഓക്കെ. അമൃത ഡ്രസ് ഒക്കെ വാങ്ങി, അതൊക്കെ വാങ്ങണം. കുട്ടികളൊക്കെ ഉള്ള എല്ലാവർക്കൊക്കെ ഒരു അല്ലേ, അതൊക്കെ ഓണം എന്ന് പറയുന്നത് മനസ്സിൽ നിൽക്കണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ എന്താന്ന് അറിയാണ്ട് അല്ലെ മെസ്സിപ്പ മൺഡേ ആണ് നബിദിനം. ഓക്കെ. ഈ നബിദിനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു നബിദിനത്തിനാണ് എന്റെ അച്ഛൻ മരിച്ചത്, 2018 നവംബർ 20. അന്നായിരുന്നു അന്ന് നബിദിനമായിരുന്നു, ആ ദിവസമായിരുന്നു എന്റെ അച്ഛൻ മരണപ്പെട്ടത്. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഇപ്പൊ ഈ നബിദിനം എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അത് ആലോചിച്ചു പോകും. അങ്ങനെയാണ്. ആ ഓക്കെ മൺഡേ ആണ് അല്ലെ. ഓക്കെ ഓക്കെ.
നബിദിനം എന്തോ മറക്കാൻ പറ്റുന്നില്ല. 2018 നവംബർ 20 ആയിരുന്നു നബിദിനം, അന്നാണ് അച്ഛൻ മരിച്ചത്. അതുകൊണ്ട് അതിങ്ങനെ മനസ്സിൽ വന്നു പെട്ടെന്ന്. അതെ അതെ അതെ, അതിഷ്ടിച്ചതാ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്, നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സില്? ഞാന് ഒന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സില് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ, നിങ്ങൾക്ക് മാത്രല്ല നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കാണ്. നല്ല അടിച്ച് പൊളിച്ചോളുന്നോന്ന് കേട്ടോ, നല്ല സൂപ്പർ ആക്കി കൂടുന്നു. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ആ എന്താണ് ഫാത്തിമ, ഹാപ്പി ആണോ? ആ എല്ലാവർക്കും അല്ല, ശരി ഫോണ് കഴിഞ്ഞിട്ടൊക്കെ കാണാം. ശരി കേട്ടോ, ഓക്കെ എന്നാ. താങ്ക് യു. Thank you, ma'am. Miss. Thank you, ma'am.